എൻ്റെ മകളാണ് അവള്, എൻ്റെ സ്വന്തം മകള്, എൻ്റെ ചോരയാണ് അവള്. അവളുടെ ഹൃദയത്തില് ഒരു പാളങ്കും മണി പോലെ എന്നെ എന്നോടുള്ള സ്നേഹം അവളെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എനിക്കതറിയാം. അതിന് കുറച്ച് സാവകാശം വേണ്ടേ? ഇതിനകത്ത് ഫണ്ട് ഓറിയന്റഡ് ആവുക എന്നുള്ളതാണ്, അഭിഹിതം പ്ലസ് ഫണ്ട് ഓറിയന്റഡാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന കൃത്യമായിട്ടുള്ള കാര്യം. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും ക്രൂരതകൾ ചെയ്ത് എന്റെ ഭാര്യയോ അല്ലെങ്കിൽ അവളുടെ കാമുകനെയോ വെട്ടിക്കൊലപ്പെടുത്തുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഞാൻ ചിന്തിക്കാറുണ്ട് അങ്ങനെ. നമസ്കാരം. കഴിഞ്ഞ ദിവസം മറുനാടൻ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. ഒരു അമ്മയുടെ ഇൻ്റർവ്യൂ ആയിരുന്നു. അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, സ്വന്തം മകളെ ഒരു പിതാവ് ക്രൂരമായി പീഡിപ്പിച്ചു എന്ന ഒരു ആരോപണമാണ് അവർ ഉന്നയിച്ചത്. ആ കേസിൽ പിതാവിന് വേണ്ട ശിക്ഷ കിട്ടിയില്ല എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് വന്നത്. അവൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. കരഞ്ഞിട്ട് പറഞ്ഞ് അമ്മ എൻ്റെ നിക്കർ കാണുന്നില്ല എന്ന് പറഞ്ഞു. നല്ല അമ്മ എനിക്ക് അവിടെ നീറുന്നു, വേദന എടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിടിച്ചു നോക്കിയ സമയത്ത് കടിച്ചതുപോലെ നീളമുള്ള ഒരു പാട്. അപ്പം ഞാൻ എൻ്റെ ഭർത്താവിനെ ഞാൻ വിളിച്ചിട്ട് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പം കുനിഞ്ഞിരിക്കുമല്ലോ, അതൊരു അക്ഷരമുണ്ടെന്നില്ല. ഇയാളെ പ്രൈവറ്റ് പാർട്ടിൽ മോളെ കൊണ്ട് പിടിപ്പിക്കുമായിരുന്നു, എപ്പോഴും ഇത് എക്സ്പോസ് ചെയ്ത് കാണിക്കുമായിരുന്നു. എസ് ഐ ധന്യ എന്ന് പറയുന്ന എസ് ഐ നമ്മളെ ഭീഷണിപ്പെടുത്തുക ചെയ്യുന്നത്, ഒരാളുടെ ജീവിതം നശിപ്പിക്കരുത്. ഇത്രയും ദുഷ്ടതരം ചെയ്തിട്ട് ഇയാൾ ഈ സമൂഹത്തിൽ മാന്യമായിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും. ആ വാർത്ത കേട്ട് നമ്മുടെ എല്ലാ പ്രേക്ഷകരും ഞെട്ടി. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു എന്നായിരുന്നു ആ പ്രതികരണം. പക്ഷേ എങ്കിലും അതിനിടയിൽ ആ പിതാവിന് എന്താണ് പറയാനുള്ളത് എന്നതടക്കമുള്ള കമൻറ്റുകൾ വരികയുണ്ടായി. കൂടാതെ പിതാവിൻ്റെ സുഹൃത്തുക്കളും ആ പിതാവും തന്നെ മറുനാടിനെ ബന്ധപ്പെട്ടു. ആ പിതാവിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. പക്ഷേ അതിനു മുമ്പ് നിങ്ങളൊരു ഓഡിയോ ക്ലിപ്പ് കേൾക്കണം. ആ ഓഡിയോ ക്ലിപ്പ് കേട്ട് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ ഇൻ്റർവ്യൂ മുന്നോട്ട് കാണണോ വേണ്ടയോ എന്ന്. ആദ്യം നമ്മള് മറ്റേ നാലുമേല വസ്തു ഇല്ല, അതെങ്ങനെയും ക്ലിയർ ചെയ്തെടുത്തു തരാം. പിന്നെന്താ വേണ്ട? അങ്ങനൊക്കെയാ നീ പറഞ്ഞോ. അത് പറ. പിന്നെ നിങ്ങൾ ഈ നിലവിൽ നിങ്ങളുടെ ചിട്ടി ഉണ്ടല്ലോ, അത് നിങ്ങൾ ഇപ്പൊ ക്ലോസ് ചെയ്യണ്ട. നിങ്ങള് നിങ്ങക്ക് പൈസ തരണമെങ്കിൽ നിങ്ങളെ അങ്ങനെ തരാനാ പോകും. ഞാൻ പറയട്ടെ, ആ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമേ, ഇതിപ്പം നമ്മുടെ ഈ രണ്ട് പ്രസം ഒരു 2% ഞാൻ ഒന്നാണ്ട നീ വെക്കല്ലേ, ഞാൻ വണ്ടി നിന്ന് പുറത്തിറങ്ങിക്കോട്ടെ, കേക്കാം. ഹലോ, നിലവിൽ നിങ്ങളുടെ നടത്തുന്ന പറഞ്ഞ നമ്മളിപ്പോ 40 ലക്ഷത്തിന്റെ 40 ലക്ഷം രൂപയുടെ ചിട്ടി എന്റെ പേരിലല്ല, നിങ്ങളുടെ പേരിലാണ്. ആ ചിട്ടി നിങ്ങൾ കുടിശ്ശിക എത്രാന്ന് വെച്ചാ അടച്ചു തീർക്കുക. എന്നിട്ട് മാസാമാസം നിങ്ങൾ തന്നെ അടയ്ക്കുക. നിങ്ങളുടെ ചിട്ടി ഇല്ലേ? എനിക്ക് പൈസ തരണ്ടേ? തരണം. അപ്പം ഈ പിന്നെ എഗ്രിമെന്റ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എഗ്രിമെന്റ് സൈൻ ചെയ്താലേ എനിക്ക് ഇവിടുന്ന് മാറി എനിക്കൊരു വാടക വീട്ടിലോട്ട് വല്ലതും താമസിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ വാടക വീട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം സ്കൂളിൻ്റെ അടുത്ത് വല്ലതും ആണ് നോക്കാൻ പറഞ്ഞത്. പിന്നെ എല്ലാവരുടെയും കൂടെ നിർബന്ധ പ്രകാരമാണ് ഇങ്ങനെ. പിന്നെ നിങ്ങളുടെ ഒന്നും കൺമുമ്പിൽ ഒന്ന് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല അത്യത്തി. പിന്നെ ഒന്നാമത്തെ കാര്യം, പിന്നെ ഈ 40 ലക്ഷം രൂപയുടെ ചിട്ടി നിങ്ങൾ നടത്തുക. ഇതുവരെയുള്ള കുടിശ്ശിക നിങ്ങൾ അടച്ചു തീർത്തിട്ട് നിങ്ങൾ നടത്തുക. അത് ഇനി എത്ര നാളുണ്ട്? 1.5 വർഷം കണ്ടില്ലേ? ഇനി 1 വർഷം കൂടെ കാണുമായിരിക്കും, എനിക്കറിയത്തില്ല. അത് അത് പിടിക്കുക. പിടിച്ചിട്ട് എനിക്ക് പൈസ തരുക. പിന്നെ ഇപ്പം നിലവിൽ കൊല്ലത്തെ ഒന്നും തിരക്കുക. പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണോ? ഇപ്പം സിൻഡിക്കേറ്റ് ബാങ്ക് ആണോ അത്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. അവർ ഇന്ന് തന്നെ വിളിച്ച് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ചെന്നിട്ട് നിലവിലുള്ള കുടിശ്ശിക തീർക്കുക. കുടിശ്ശിക നിങ്ങൾ തീർക്കണ്ട, നിലവിൽ എത്ര കുടിശ്ശിക ഉണ്ടെന്ന് വിളിച്ചു ചോദിച്ചിട്ട് അതിന്റെ പൈസ എന്റെ കയ്യിൽ തരിക, ഞാൻ കൊണ്ടുപോയി അടച്ചോളാം. അതാ പറഞ്ഞേ, അതിനുള്ള പൈസ എന്റെ കയ്യിൽ തന്നെ ഞാൻ കൊണ്ടുപോയി അടയ്ക്കാം. നിങ്ങൾ എന്റെ കൂടെ വരേണ്ട കാര്യമില്ല അടയ്ക്കാൻ. അപ്പൊ എന്റെ ലോൺ അല്ലയോ, ആ ലോൺ ഞാൻ തന്നെ അടച്ചോളാം. പിന്നെ ബാക്കി കാര്യം എന്നാ, നിങ്ങൾ എത്ര ദിവസം കൊണ്ടാണ് എനിക്ക് പൈസ തരാൻ ഉദ്ദേശിക്കുന്നത്? എത്ര നാളുകൊണ്ടാണ് പൈസ തരാൻ ഉദ്ദേശിക്കുന്നത്? അല്ലിപ്പോ ഇതിപ്പം കുടിശ്ശിക 120,000 രൂപ ഉണ്ട്. ആ 120,000 രൂപ എന്റെ കയ്യിൽ തരുമ്പോ ഞാനത്
ഒരു തീരുമാനം എന്നെയും പിന്നെ നമ്മുടെ ഈ 40 ലക്ഷത്തിന്റെ ചിട്ടി ഇപ്പോഴെന്തോ എന്റെ കണ്ടീഷൻ അറിയാൻ വയ്യ. നിലവിൽ അതിനകത്ത് ഇനി അല്ല 40-നകത്ത് 2 തവണ ഇങ്ങനെ കുടിശ്ശിക വരും. നമ്മൾ അവസാനം അടച്ചില്ല, അതിനുശേഷം പിന്നെ ഒരു കുടിശ്ശികയല്ലേ ഒന്ന് കാണത്തുള്ളൂ. എനിക്ക് എഗ്രിമെന്റ് എഴുതണേ അത് എത്രയും പെട്ടെന്ന് സൈൻ ചെയ്തിട്ട് വേണം എനിക്ക് ഇവിടുന്ന് മാറാൻ. എനിക്ക് ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, എന്റെ കൊച്ചിനെ പഠിപ്പിക്കുന്നില്ല. എന്നെ ആകെ 2 ഡ്രസ്സേ ഉള്ളൂ. എത്ര ദിവസത്തിനുള്ളിൽ വേണം? നീ പറഞ്ഞു ഞാൻ ₹1 കോടി എത്ര ദിവസത്തിനുള്ളിൽ ഞാൻ ഒപ്പിക്കാൻ ഒക്കും, അത് പറയാതിനെ. അതിന് കുറച്ച് സാവകാശം വേണ്ടേ? അത് എത്രയാണെന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്, അത് അധികം പറയാൻ പാടില്ല. ₹1 കോടി ഞാൻ സ്വന്തമായിട്ട് ഒപ്പിക്കണമെന്നുണ്ട്, 2 കൊല്ലം വേണം. സ്വന്തമായിട്ട് ഒപ്പിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ പിന്നെ പ്രസിഡന്റ് പദവി ഷെയറിന്റെ അവകാശം നിങ്ങളാണോ? ആ പദവി ഷെയർ എന്ന് പറഞ്ഞ ഇപ്പൊ അവര് ചോദിച്ച പെട്ടെന്ന് എടുത്തു തരുന്ന കണ്ടീഷൻ ആണോ? ചോദിച്ച പെട്ടെന്ന് എടുത്തു തരണ്ടാ, ഇങ്ങനെ ഒരു ആവശ്യമാണ്. എനിക്കിത് നീട്ടി വെച്ചോണ്ട് പോകാനൊന്നും പറ്റത്തില്ല. എനിക്ക് ഇതിന്റെ മൂന്നിരട്ടി എനിക്ക് മേടിക്കാൻ അറിയാൻ വേണ്ടിട്ടല്ല. എഗ്രിമെന്റ് ഇത്രയും പേര് എന്നെ പോളിസിന്റെ ഫലമായിട്ടാണ് ഞാൻ ഈ കേസ് ഹോൾഡ് ചെയ്തിട്ടേക്കുന്നത് മനസ്സിലാക്കണം. ശരി, സമയം പറ എനിക്ക് ആ എഗ്രിമെന്റിനകത്ത് എഴുതി ചേർക്കാൻ വേണ്ടിയാണ് ഈ സമയം ചോദിക്കുന്നത്. ആ സമയം കൃത്യമായിരിക്കണം. രജിസ്റ്റർ ചെയ്യാനുള്ള സാധനമാണ് പറഞ്ഞു. 2 വർഷം തന്നെ പറഞ്ഞു. 2 വർഷോ? ആകെ 6 മാസം ഡിവോഴ്സിന് വേണ്ടത്. മാക്സിമം 6 മാസം എനിക്ക് തരാൻ പറ്റത്തുള്ളൂ. ഈ 1 കോടി രൂപ എന്ന് പറഞ്ഞാ വലിയ തുകയില്ലേ? വലിയ തുക എന്ന് പറഞ്ഞാൽ 1 കോടി രൂപ വേണ്ട, 1.5 കോടി രൂപയ്ക്ക് തുല്യമായിട്ടുള്ള വസ്തു എഴുതാ. 1 കോടി രൂപ അല്ലെന്നുണ്ടെങ്കിൽ പൈസ ആയിട്ടാണെങ്കിൽ മാത്രമാണ് 1 കോടി എന്ന് ഞാൻ പറഞ്ഞത്, ഏറ്റവും കുറഞ്ഞ തുക പറഞ്ഞത്. ഈ 1 കോടിക്കകത്ത് തന്നെ 10-40 ലക്ഷം രൂപ എന്റെ ഗോൾഡിന്റെയാ. അതൊക്കെ അറിയാം, മനസ്സിലായില്ലേ? പിന്നെ എനിക്ക് എന്റെ കൊച്ചിനെ പഠിപ്പിക്കണം, എനിക്ക് വീട് വെക്കണം, എനിക്ക് വല്ല കോന്തമാരെ കെട്ടിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. എന്താ തീരുമാനം പറ ശരിയെന്ന് പറഞ്ഞു വെക്കാൻ പറ്റത്തില്ല. ഈ വിളിക്കുന്ന നമ്പർ ഏതാ? ഈ വിളിക്കുന്ന നമ്പർ ആരുടെയെങ്കിലും ആവട്ടെ, എന്താ വേണം? അല്ലെന്ന് ഞാൻ ചോദിച്ചത്, നീ ഇപ്പൊ പുതിയതായിട്ട് എടുത്ത സിനിമ. നിങ്ങൾ അതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, അതൊന്നും ചോദിക്കേണ്ട. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. എന്നാ ഒന്നുമില്ല, ഈ നമ്പർ ഇത് ഞാൻ ചോദിക്കുന്നതിന് മാത്രം സമാനം പറഞ്ഞാൽ മതി. 2 വർഷം? 2 വർഷം പറ്റത്തില്ല. 2 വർഷം പോട്ട്, 1 വർഷം പോലും പറ്റത്തില്ല. ഞാൻ 2 വർഷം. നിങ്ങൾക്ക് ഷെയർ ഉണ്ടോ? അത് അത് വെച്ച് നിങ്ങൾ സെറ്റിൽ ചെയ്യുന്നേ. നിങ്ങളുടെ 2 സ്ഥാപനത്തിന്റെ ഉടമയാവുമല്ലേ ചെയ്യുന്നത്? അല്ലെന്നുണ്ടെ ഒരു പ്രമോദന്റെ പേരിൽ എഴുതി കൊടുക്കാൻ പറ പ്രമോദം എടുക്കാൻ പറ പകുതി പൈസ അയാൾ തരാൻ പറ എത്ര പെട്ടെന്ന് സെറ്റിൽ ചെയ്തിട്ടേ പറ്റത്തുള്ളൂ. അതിന് യാതൊരു മാറ്റവും ഈ എൻവെസ് നിങ്ങളുടെ കൂടെ താമസിക്കാതെ ചിന്തിക്കരുത്. അങ്ങനെ ഒരു ഓരോ അത് മനസ്സിൽ വെച്ചോണ്ടായിരിക്കുന്നെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ തയ്യാറല്ല. ശരി, ഞാൻ അന്നേരം അത് ഞാൻ ഈ നമ്പറിൽ തന്നെ തിരിച്ചു വിളിച്ചാൽ എടുക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല ഇല്ല, ഇനി തിരിച്ചു വിളിക്കത്തില്ല. ഇപ്പൊ നിങ്ങളുടെ സ്വന്തം അഭിപ്രായം ഞാൻ ചോദിക്കുന്നത്, ആരുടെ അഭിപ്രായം ഞാൻ പറഞ്ഞത്? ഇപ്പൊ ഞാൻ നിനക്ക് ഇപ്പൊ എനിക്ക് 2 വർഷം തരാൻ പറ്റത്തില്ല, 1 വർഷം തരാൻ പറ്റത്തില്ല. അതിൽ കുറഞ്ഞൊരു കാലയളവ് ഇപ്പൊ പറഞ്ഞേ പറ്റത്തുള്ളൂ. മാക്സിമം 6 മാസം അതിനകത്ത് നിങ്ങളുടെ പൈസ ഒപ്പിച്ച് തന്നേ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി 1 കോടിക്കോ 1.5 കോടിയോ തത്തുല്യമായിട്ടുള്ള വസ്തുവോ അതിന് തക്കോളമുള്ള എന്തെങ്കിലും തരണം എനിക്ക്. നിങ്ങൾ എങ്ങനെ പൈസ ഉണ്ടാക്കണെന്ന് എനിക്കറിയണ്ട. 40 ലക്ഷം രൂപ ഉണ്ടാക്കാനുള്ള മാർഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ എത്ര എന്ന് വരെ പൈസ ഈ പൈസ മൊത്തം തന്നു തീർക്കാൻ എത്ര വരെ താമസം എടുക്കുന്നു? അത്രയും കാലം എനിക്ക് 1.5. പിന്നെ നിന്നെ ഞാൻ പറയട്ടെ, ഈ എഗ്രിമെന്റിന് ശേഷം നിങ്ങൾ ഇതുവരെയുള്ള നിലവിലുള്ള ലോൺ കുടിശ്ശിക തീർത്തതിന് ശേഷമുള്ള കാര്യം പറയുക. എന്ന് വരെ ഇതിന് താമസിച്ചു മാക്സിമം 6 മാസം എനിക്ക് തരാം. മാക്സിമം ഇനി അപ്പുറം 1 ദിവസം പോലും തരാൻ പറ്റത്തില്ല. പിന്നെ എന്ന് വരെ ഇതിന് കാലതാമസം കൊടുക്കുന്നത്? അന്ന് വരെ എനിക്ക് 1.5 ലക്ഷം രൂപ വീതം മാസം റസീന്നുള്ള വരുമാനത്തിൽ നിന്ന് എനിക്ക് തരണം. അതിൽ 50,000 രൂപ ലോൺ ഞാൻ തന്നെ അടയ്ക്കും, ഞാൻ തന്നെ കൊണ്ടടയ്ക്കും. ബാക്കി കാര്യങ്ങൾ മൊത്തം നിങ്ങൾ അതിൽ നിന്ന് വരുന്ന ലാഭത്തിൽ നിന്ന് കൂടുതലാതിന് കുറവാതിന് നിങ്ങൾ കണ്ടെത്തിക്കോണം. ഇതാണ് എഗ്രിമെന്റ്. ഓക്കെ പറഞ്ഞാമോ? എനിക്കറിയത്തില്ല, എനിക്ക് പിന്നെ എപ്പോഴും കിടന്ന് എനിക്ക് വിളിക്കാൻ പറ്റത്തില്ല. എനിക്ക് നിങ്ങളെ ആണെങ്കിൽ വിളിക്കാൻ എന്നെ കൊണ്ട് വയ്യ, നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. എന്തോ ശരിയെന്നാ? അങ്ങനെ ചെയ്യാം. എങ്ങനെ ചെയ്യാം? നീ ഇപ്പൊ പറഞ്ഞോളെ.
100,000 രൂപ എല്ലാ മാസവും തരിക. അതിനകത്തു നിന്ന് അത് നിലവിലുള്ള ഇതുവരെയുള്ള കുടിശ്ശിക തീർത്തതിന് ശേഷം എന്റെ കയ്യിൽ തരണം, ഞാൻ തന്നെ ഈ 150,000 രൂപയ്ക്ക് അത് ലോൺ അടച്ചോളൂ. ഞാൻ തന്നെ ലോൺ അടയ്ക്കും, ബാക്കി എല്ലാ എക്സ്പെൻസും ലാഭം എന്തുവാന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കണം. എന്നിട്ട് ഈ 6 മാസത്തിനുള്ളിൽ, ഈ 6 മാസം മാക്സിമം എനിക്ക് തരാൻ പറ്റത്തുള്ളൂ. ഈ 6 മാസത്തിനുള്ളിൽ നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയണ്ട. പിന്നെ അത് പൈസ എനിക്ക് തരിക. 40,000 രൂപ തരാനുള്ള മാർഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി 60,000 രൂപ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കാം. വേണേ പ്രമോദിന്റെ പേര് എഴുതി കൊടുക്കണമെങ്കിൽ അങ്ങോട്ട് എഴുതി കൊടുക്കാം. പ്രമോദ് തരുവാണെന്നുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കുക. ഞാനിപ്പോ ഈ പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് തരാൻ ഞാൻ പറഞ്ഞില്ല. ഇതിൽ നിന്ന് ഉണ്ടാക്കുന്ന വരുമാനത്തിൽ നിന്ന് തരാനാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങളുടെ പേരിലോട്ട് എഴുതി തരാനും ഞാൻ പറഞ്ഞേ. പിന്നെ ഈ ലാസ്റ്റത്തെ കാര്യമാണ്, ഈ പൈസ തന്നു തീർന്നതിന് ശേഷമാണ് ഈ ലോൺ നിങ്ങളുടെ പേരിലോട്ട് മാറ്റേണ്ടത്. തന്നു തീർന്നതിന് ശേഷം ഈ ലോൺ നിങ്ങളുടെ പേരിലോട്ട് മാറ്റി കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ പേരിലോട്ട് എഴുതി തരുന്നത് രണ്ട് സാധനം. അതിനകത്ത് നിന്ന് നിങ്ങൾ സബ്സിഡി മേടിച്ചെടുക്കുമോ എന്തോ മേടിച്ചെടുക്കുമോ അതൊക്കെ നിങ്ങളുടെ കാര്യം, അതൊന്നും എന്റെ വിഷയമല്ല. അതൊക്കെ നിങ്ങൾ എടുത്തു, എനിക്ക് വേണ്ട. പിന്നെ വേറൊരു കാര്യം, ഇത് കൂടാതെ വേറൊരു കാര്യം, കാറ് സബ്സിഡി കിട്ടിയതും എന്റെ ചിട്ടിയും വെച്ച എടുത്ത കാറ്. എനിക്കൊരു കാർ ഉണ്ടായിരുന്നു, ആ കാർ എന്റെ പേരിലോട്ട് മാറ്റണം. കാർ നിങ്ങൾ വേറെ എടുത്താ മതി. ആ കാർ എന്റെ പേരിലോട്ട് മാറ്റണം. നേരത്തെ ഞാൻ അങ്ങനെ തന്നെയല്ലായിരുന്നു പറഞ്ഞിരുന്നേ. ആ ഇപ്പൊ ഇത്രയും കണ്ടീഷൻ നിങ്ങൾ അംഗീകരിച്ചോ? അംഗീകരിച്ചെന്ന് ഒരുപാട് നാളുകൊണ്ട് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുവല്ലേ. എനിക്ക് പിന്നെ നീ വല്ലതും കഴിച്ചോ? മോളെന്ത്? ഇത്രയും നാള്? ഹലോ ഹലോ. നമ്മളിപ്പോൾ കേട്ട ആ ശബ്ദത്തിൽ പറയുന്നത്, 1 കോടി രൂപ നൽകിയില്ലെങ്കിൽ പിതാവിനെ പോക്സോ കേസിൽ കൊടുക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ച ആ അമ്മ പറയുന്നത്. എന്തായാലും ആ ഞെട്ടിക്കുന്ന വാർത്തയ്ക്ക് പിന്നിലെ യഥാർത്ഥ സത്യം ആ പിതാവ് തന്നെ നമ്മളോട് പറയും. ചേട്ടാ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഞങ്ങൾ പ്രണയവിവാഹമായിരുന്നു ആയിരുന്നു പിന്നീട് 2012 പിന്നെ കുഞ്ഞ് എനിക്ക് ഉണ്ടായി. പിന്നെ എപ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്? എന്തായിരുന്നു ഈ ഒരു കേസ്, ഇങ്ങനെ ഒരു പോക്സോ കേസ്? ഇപ്പം ചേട്ടൻ ഇങ്ങനെ ക്രൂരമായി മകളെ പീഡിപ്പിച്ചു എന്ന് ഒരു അമ്മ പോലും അങ്ങനെ പറയാത്ത തരത്തിലുള്ള വാക്കുകളാണ് അവർ പറഞ്ഞത്. എന്താണ് അതിന് കാരണം? വല്ലാത്തൊരു ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം അല്ല, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നലെയാണ് അറിയുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ ബാല്യം, എന്റെ കുഞ്ഞിന്റെ മാനില്ല. അതൊക്കെ ഇവിടെ ഈ രാജ്യത്ത് നിയമങ്ങളൊക്കെ ഉണ്ട്. അത് ഒരു കാര്യത്തിൽ സ്ത്രീകൾക്ക് അനുകൂലമാണെങ്കിലും നമുക്ക് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്താൻ പറ്റും, മകളെ രക്ഷപ്പെടുത്താൻ പറ്റും. എന്റെ കുഞ്ഞിന്റെ മാനാഭിമാനത്തിന് ഇത്രമാത്രം വില നൽകാത്ത അവളെ, അവളൊരു അമ്മയല്ല, ഒരിക്കലും അവളൊരു അമ്മയല്ല. ഇന്നലെ ഈ വാർത്തയിലൂടെയാണ് ഇത്തരത്തിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ അവൾ പറയുന്നത് നീ കേൾക്കും, ഒരിക്കൽ പോലും നിനക്ക് കേട്ടിരിക്കാൻ കഴിയുന്ന കാര്യം പോലും അല്ല. എന്നിട്ട് പോലും ഞാൻ ഇന്നലെ ഈ വാർത്തയിലൂടെയാണ് എൻ്റെ കുഞ്ഞിനെ പറ്റി ഇത്രമാത്രം മോശമായിട്ടാണ് പറയുന്നത് ഞാൻ അറിയുന്നു. അത് അവളൊരു അമ്മയല്ല, അതാണ് കാരണം. അവൾക്ക് അമ്മയുടെ വില അറിയത്തില്ല, കുഞ്ഞിൻ്റെ വില അറിയത്തില്ല, അതാണ്. അതുകൊണ്ടല്ലേ വേറൊന്നുമല്ല. എൻ്റെ കുഞ്ഞ് ഇപ്പം പഠിക്കുന്നത് 3ാം ക്ലാസ്സിലാണ്. എൻ്റെ 10 വയസ്സുണ്ട്. ആ കുഞ്ഞ് പാഠപുസ്തകം പഠിക്കേണ്ട സമയത്താണ് അവളും അവൻ്റെ കാമുകനും കൂടി ഇത്തരത്തിലുള്ള സ്വന്തം അച്ഛനെ പറ്റി അരുത് അത്തത് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ആ സ്കൂളിൽ പഠിക്കേണ്ട കുഞ്ഞ് സ്കൂളിൽ പാഠപുസ്തകങ്ങൾ പഠിക്കേണ്ട നേരത്ത് ആ കുഞ്ഞിനെ ഇവളും ഇവനും കൂടെ വളരെ മൃഗീയമായിട്ട് പഠിപ്പിച്ചെടുക്കുന്നത്, വീട്ടിലിരുത്തിയിട്ട് പഠിപ്പിച്ച് ട്രെയിൻ ചെയ്യിപ്പിച്ച് ഇത്തരം കാര്യങ്ങളാണ് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്നത്. എന്നിട്ട് പഠിപ്പിക്കുക പഠിപ്പിച്ചിട്ട് എൻ്റെ കുഞ്ഞ് കരുതുന്നത്
ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എനിക്കെന്തോ സംഭവിച്ചു പോകുമെന്നാണ് ആ കുഞ്ഞിനോട് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. സ്കൂളിൽ പഠിക്കേണ്ട, ഇപ്പോൾ പാഠപുസ്തകം പഠിക്കേണ്ട ആ കുഞ്ഞ് ഇതുപോലെ സ്വന്തം അച്ഛനെ പറ്റി വൈകൃതങ്ങൾ പറഞ്ഞാൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളെന്ന് അത്തരത്തിലൊരു ദുരവസ്ഥയിലാണ് എൻ്റെ കുഞ്ഞ്. കുഴപ്പമില്ല, എന്തായാലും വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും. ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായല്ലോ, എന്നെ കാണുമ്പോൾ കുഞ്ഞ് ഒളിച്ചോടുന്നെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ വെളിയിൽ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് ഇവള് കൃത്യമായിട്ട് ഫ്രണ്ടിൽ ഹാളിലിരുന്നിട്ട് എൻ്റെ കുഞ്ഞിന് സിഗ്നൽ കൊടുക്കും, പോയി ഒളിക്കടിയിൽ നിന്ന് പോയി അകത്ത് കയറാൻ. ഈ കുഞ്ഞിനെ സിഗ്നൽ കൊടുത്ത് പരിശീലിപ്പിക്കുകയാണ്. കുഞ്ഞ് അകത്തുകയറും. കുഞ്ഞിൻ്റെ ധാരണ എന്ന് വെച്ചാൽ അമ്മ പറയുന്ന പോലെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അമ്മയെ അമിതമായ ഭയമാണ്. ഭയത്തിൻ്റെ അങ്ങേയറ്റം മുൾമുനയിൽ നിർത്തിയിട്ടാണ് ഈ കുഞ്ഞിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. എന്നിട്ട് കൂടി ഇരുട്ട്, ഒരുപാട് ഇരുട്ടി ഇവൾ ഉറങ്ങി എങ്ങനെങ്കിലും ഒരു ദിവസം, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്, ഈ തള്ള ഉറങ്ങി എന്ന് ഉറപ്പാകുന്നിടം വരെ ആ കുഞ്ഞ്, എൻ്റെ പൊടിക്കുഞ്ഞ് ഉറക്കം നടിച്ചവിടെ കിടന്നിട്ട് ഈ തള്ള ഉറങ്ങിയെന്ന് നമുക്ക് അത് ഉറപ്പായപ്പം പതുക്കെ തപ്പിയും തടഞ്ഞ് എണീറ്റ് വന്നിട്ട് ഇപ്പുറത്തെ റൂമിൽ വന്നിട്ട് എന്നെ വന്ന് എൻ്റെ നെറ്റിക്കും എൻ്റെ ചെള്ളയ്ക്കുമൊക്കെ ഉമ്മ വെച്ചിട്ട് എൻ്റെ മോള് തിരിച്ചു പോവാ. ഞാൻ ആ സമയം ഉണർന്ന് കിടക്കുകയാണ്. ഞാനെന്നിട്ട് എനിക്കത് മനസ്സിലായി, എൻ്റെ കുഞ്ഞിൻ്റെ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ സമയത്ത് ഞാൻ മറ്റു രീതിയിൽ പ്രതികരിക്കാൻ എൻ്റെ കാരണം മറ്റൊന്നുമല്ല, എൻ്റെ വൈഫിനെന്തോ വളരെ കൃത്യമായിട്ടെന്തോ മാനസിക രോഗമാണ്. അവളെ എങ്ങനെയെങ്കിലും ചികിത്സിച്ച് നേരെയാക്കി എടുക്കണം. അത്തരത്തിലാണ് ഈ വൈഫിൻ്റെ അച്ഛനായാലും അമ്മയാലും എന്നോട് പറയുകയാണ്, അവൾക്ക് കൃത്യമായൊരു മാനസിക രോഗം അങ്ങനെ ഉണ്ട്. അവളെ അതുകൊണ്ടാണ് അവളങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു തരത്തിലും പ്രതികരിക്കാത്ത രീതിയിൽ ഈ ഇവളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമഫലമായിട്ടാണ് ഞാനെല്ലാം ചെയ്തത്. ഒരിക്കലും നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ ഈ അവൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള സെക്ഷൽ വൈകൃതങ്ങളൊക്കെയുള്ള ഒരുപാട് പേരുണ്ട്. എനിക്കും അറിയാം, എൻ്റെ അനുഭവത്തിലുണ്ട്. ഇതുപോലൊരു വീഡിയോ ഞാനാണ് കാണുന്നെങ്കിൽ പോലും ഞാൻ ഇത്തരത്തിൽ അതിനും വളരെ ബോൾഡായിട്ട് പ്രതികരിക്കുന്ന ആളാണ്. അത് മാത്രമല്ല, എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചാലറിയാം, എൻ്റെ അനുഭവത്തിൽ തന്നെ ഞാൻ ഒരു തവണ ഒരു ട്രെയിൻ യാത്ര സമയത്ത് ഒരു പെൺകുട്ടിയോട് ഒരു മോശമായിട്ട് പെരുമാറി. എൻ്റെ കാലിൽ കിടന്ന് ചെരുപ്പൂരി ഞാൻ അവനെ അടിച്ചിട്ടുണ്ട് ഒരു ബാംഗ്ലൂർ യാത്രയിൽ. അങ്ങനെ പ്രതികരിക്കുന്നവനാണ് ഞാൻ. ഈ അടുത്തിടയ്ക്ക് ഞങ്ങളുടെ സ്ഥലത്ത്, ഞങ്ങളുടെ എൻ്റെ നാട്ടിൽ ബസ്സിൽ യാത്ര സമയത്ത് ഒരു മനോരോഗിയായിട്ടുള്ളൊരു വ്യക്തി, അയാൾ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു, ഒരുപാട് പെൺകുട്ടികൾ യാത്ര ചെയ്യുകയാണ്. അവനവിടെ അവൻ്റെ കയ്യിൽ ഉരിഞ്ഞു കാണിക്കുകയാണ് ബസ്സിൽ വരുന്ന ആൾക്കാർ. ആരും പ്രതികരിക്കുന്നില്ല. ഞാൻ ആ KSRTC ബസ്സിൽ നിന്നിട്ട് എൻ്റെ മുമ്പിലൊരു മേളിൽ ഗ്യാരേജിലൊരു കുപ്പി ഇരിക്കുകയാണ്. ആ കുപ്പി എടുത്ത് ഞാൻ അവൻ്റെ ജനേന്ദ്രിയത്തിലെറിഞ്ഞു. ആ സമയത്ത് ഞാൻ അത്തരത്തിൽ പ്രതികരിക്കുന്നൊരു വ്യക്തിയാണ്. ആ എനിക്ക് തന്നെയാണ് ഇത്രയും വലിയൊരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് സ്ഥാപനം, ഞാനായിട്ട് തുടങ്ങിയ രണ്ട് സ്ഥാപനം ഇല്ലായി തീർന്നു. എന്നിട്ടും ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ പിടിച്ചു നിൽക്കുന്നു. മറ്റൊരു സ്ഥാപനത്തിൽ ഞാൻ പോയി വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആ സ്ഥാപനം നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടി ഞാൻ ഇന്ന് കഠിനാധ്വാനം ചെയ്യുകയാണ്. ഞാൻ എൻ്റെ മകൾ വരച്ചൊരു പടമുണ്ട്. എൻ്റെ മകൾ വന്നിട്ട് ചിത്രം വരയ്ക്കുന്നതാണ്. എൻ്റെ മോള് വരച്ചൊരു പടം കൊണ്ടുവന്നിട്ട് എൻ്റെ ഓഫീസിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് എന്നിട്ട് അത് ഓർത്തിട്ടാണ് ഞാൻ എല്ലാ ദിവസവും ഓടുന്നത്. കാര്യം ഞാൻ ആ സ്ഥാപനത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഏകദേശം 1.5 മണിക്കൂറോളം യാത്ര ചെയ്യണം. രാവിലെയും വൈകുന്നേരത്തും ഞാൻ തിരിച്ചു വരുന്ന 1.5 മണിക്കൂറോളം. ഈ 1.5 മണിക്കൂറോളം ഞാൻ 2-വീലർ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഇവിടുന്ന് തുടങ്ങിയിട്ട് എനിക്ക് അങ്ങ് എത്തിച്ചേരുന്നിടം വരെ എൻ്റെ കണ്ണീര് തോരാതെയാണ് ഞാനവിടെ ചെല്ലുന്നത്. പക്ഷെ ഞാനവിടെ സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാലോ, തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാലോ ഞാനിത് ആരോടും ഷെയർ ചെയ്യാറില്ല എൻ്റെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. എൻ്റെ കുഞ്ഞിന് എന്നോടുള്ള ഒരു സ്നേഹത്തെപ്പറ്റി എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. എൻ്റെ മകളാണ് അവൾ, എൻ്റെ സ്വന്തം മകള്, എൻ്റെ ചോരയാണ് അവൾ. അവളുടെ ഹൃദയത്തിൽ ഒരു പാളങ്കുമണി പോലെ എന്നോടുള്ള സ്നേഹം അവൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എനിക്കതറിയാം. ഇത്രയും
എത്രയും പെട്ടെന്ന് അവളെൻ്റെ ഏത് അവളേത് സമയത്താലും എന്നെ അടുത്തേക്ക് ഓടിയെത്തുന്നതെന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ എല്ലാ കാര്യങ്ങളും നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നത്, ഞാൻ പ്രകോപനപരമായിട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും ക്രൂരതകൾ ചെയ്ത് എൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ അവളുടെ കാമുകനെയോ അല്ലെങ്കിൽ ഈ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പോലെ വെട്ടിക്കോലപ്പെടുത്തുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം ഞാൻ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മയ്ക്ക് പ്രായമായി മനസ്സിലായി. ഇത്തരം മാത്രമല്ല ഞാനും എൻ്റെ ഫാമിലി ഞങ്ങൾ കുടുംബ ബിസിനസ്സായിട്ട് വലിയ പ്രസ്ഥാനങ്ങൾ നടത്തുന്നവരാണ്. ഞങ്ങൾ ആ സ്ഥാപനം നടത്താൻ നാഥനില്ലാത്ത അവസ്ഥയിലായിപ്പോവും. മാത്രമല്ല നാളെ കാലത്ത് ഇത്രയും ദുരന്തം അനുഭവിച്ച് എൻ്റെ കുഞ്ഞിന് ഇനിയെങ്കിലും ഒരു കാലത്ത് നല്ലൊരു ജീവിതം കൊടുക്കാൻ പറ്റാൻ എനിക്ക് കഴിഞ്ഞാൽ എൻ്റെ ആരോഗ്യമുള്ള സമയത്ത് എനിക്ക് അങ്ങനെ പറ്റണം. അതിനുവേണ്ടി ഞാൻ എല്ലാം ക്ഷമിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും ക്ഷമിക്കുകയാണ്. ഈ എൻ്റെ ഭാര്യയുടെ ഈ സഹായിയായിട്ടുള്ള ഈ വ്യക്തി എന്ന് പറയുന്ന വ്യക്തികളുടെ ക്രൂരതകളെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരിക്കൽ പോലും നമ്മുടെ ചരിത്രങ്ങളിൽ ഇതുവരെ എഴുതപ്പെട്ടിട്ട് പോലും ഇല്ലാത്ത അത്രമാത്രം ക്രൂരതകൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. കുതന്ത്രങ്ങളുടെയും വല്ലാത്തൊരു പ്രതീകമാണ്. എൻ്റെ കൂടെ തന്നെ എൻ്റെ സുഹൃത്തായിട്ട് എൻ്റെ കൂടെ കൂടിയിട്ട് എൻ്റെ മകളെ എന്നിൽ നിന്ന് അകറ്റുക, എൻ്റെ ഭാര്യയെ അവൻ്റെ കൈവശപ്പെടുത്തുക, ഒരുപാട് ക്രിമിനൽ പശ്ചാത്തലമുള്ളതാണ്. ഞാനൊരു വാഹനം മേടിച്ചിട്ടുണ്ട്, ആ വാഹനം വ്യാജരേഖയുണ്ടാക്കി അവളുടെ പേരിലേക്ക് മാറ്റുക. അങ്ങനെ ഒരുപാട് പറയാനാണെങ്കിൽ ഒരുപാട് തീരാൻ പറ്റാത്ത കാര്യങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാമുകൻ എങ്ങനെ ഈ കാശ് ചോദിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് നമ്മൾ കേട്ടു, അതെന്താ സംഭവം? ഈ എൻ്റെ ഭാര്യയുടെ സഹായിയായിട്ട് കൂടെ കൂട്ടിയിരിക്കുന്ന വ്യക്തി വളരെ തന്ത്രപരമായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ ആ ആളിൻ്റെ ഭാര്യയോട് തന്നെ കാണിച്ചിരിക്കുന്ന വഞ്ചനയും കൊടും ക്രൂരതകളും ഒരിക്കലും ഒരാൾക്ക് പോലും ക്ഷമിക്കാൻ പറ്റാത്തതാണ്. ആ പെൺകുട്ടിയുടെ കുടുംബത്തിൽ നിന്നിട്ടുള്ള സ്വത്തുകളെല്ലാം നശിപ്പിച്ചതിന് ശേഷം പിന്നെ ജീവിതം എങ്ങനെയെങ്കിലും കരിപ്പിടിപ്പിച്ചെടുക്കാൻ വേണ്ടി ഇവൻ്റെ കൂടെ ഈ വ്യക്തിയുടെ കൂടെ ചേർന്നിട്ട് ഒരു പശുവിനെ വളർത്തുക, പശുവിനെ അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ എനിക്കിവരെ അറിയാവുന്നവരാണ്, ഇവർ ഈ ആർട്ട് ഓഫ് ലിവിങ് പ്രസ്ഥാനം വഴിയൊക്കെ എനിക്കറിയാവുന്നവരാണ്. അതിൽ നിന്ന് അങ്ങനെ അപ്പോൾ ഞാനും അവർക്കൊരു സഹായം ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഒരുപാട് സഹായങ്ങൾ ഞാൻ ചെയ്യാറുള്ളതാണ്. അങ്ങനെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ എൻ്റെ കൂടെ നിൽക്കുകയും എന്നോട് ഇത്രമാത്രം അങ്ങേയറ്റം വിശ്വാസം വന്ദന ചെയ്യുകയാണ് ഈ വ്യക്തി എന്നോട് കാണിച്ചിട്ടുള്ളത്. ഈ കാശ് ചോദിച്ചത് എപ്പോഴാണ്? ഒരിക്കലും എൻ്റെ ഭാര്യ മറ്റൊരു ആളുടെ ഒരു അവിഹിത ബന്ധത്തിലേക്ക് പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നോട് ഒരുപാട് പേര് പറയുകയുണ്ടായി, ഉള്ള എൻ്റെ ബന്ധുക്കളും അങ്ങനെ ഏറ്റവും സഹോദരൻ ഉൾപ്പെടെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇനിയും ചേട്ടൻ അവളെ വിശ്വസിക്കരുത്. കാര്യം എന്നിട്ട് പോലും എനിക്ക് ഈ വെള്ളമുള്ള വിശ്വാസം എൻ്റെ ഉള്ളിലിങ്ങനെ വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ അങ്ങ് തുടരുകയായിരുന്നു. എനിക്ക് ഏറ്റവും അവസാനം മറ്റാ പെൺകുട്ടിക്കുണ്ടായ ദുരനുഭവത്തിൻ്റെ കഥകൾ എൻ്റെ മനസ്സ് ഞാൻ അറിയുമ്പോഴാണ് ഞാൻ ഇത്രമാത്രം ചതിക്കപ്പെടുകയാണെന്ന് ഞാൻ അറിയുന്നത്. ഇവർക്ക് സുഖമായിട്ട് ജീവിക്കുവാൻ വേണ്ടി പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ കേസെല്ലാം കെട്ടിച്ചമച്ചിരിക്കുന്നത്. ഇങ്ങനെ കെട്ടിച്ചമച്ചത്, ഈ കാശ് ചോദിച്ചത് എങ്ങനെയാണ്? ആ ഫോണിൽ വിളിച്ചിട്ട് ഈ സഹായിയായിട്ടുള്ള വ്യക്തി തന്നെ ഒരു ഇടനില നിൽക്കുന്ന രീതിയിൽ എന്നെ കൊണ്ട് സംസാരിപ്പിക്കുകയും ഒരു 1.5 കോടി രൂപ ഇയാൾക്ക് കൈമാറണമെന്ന് അങ്ങനെ പറയുകയും ഈ വ്യക്തി തന്നെ ഇടനിലക്കാരനായിട്ട് നിൽക്കുകയും എനിക്ക് എന്നെ അങ്ങേയറ്റം കബളിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ നല്ലൊരു സുഹൃത്തായിട്ട് നിന്ന ആളായിരുന്നു അല്ലേ? ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നുണ്ടായിരിക്കുന്ന അങ്ങേയറ്റം ഉണ്ടാകുന്ന വിശ്വാസഹത്യയാണ് എനിക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പം ഇവർ ഒന്നിച്ചാണ് താമസിക്കുന്നതാണോ? ഇവരിപ്പോൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അത് ഒരുമിച്ചാണ് താമസിക്കുന്നത്. വൈഫിൻ്റെ സ്ഥലം ഇപ്പം വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്തിൽ നിന്ന് വളരെ അടുത്താണ് സ്വന്തം വീട്. അവിടെ ഒരു വലിയ വീട് സ്വന്തമായിട്ടുള്ള ഈ വ്യക്തി ഇപ്പം നമ്മുടെ സ്ഥലത്ത് തന്നെ എൻ്റെ സ്വദേശത്ത് തന്നെ ഇദ്ദേഹം വാടകയ്ക്ക് താമസിക്കുകയാണ്. ഈ പറഞ്ഞ ഈ സഹായിയായിട്ടുള്ള ഒരു വ്യക്തി ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അത് ഞാൻ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ തെളിവുകളെന്നല്ല എനിക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അതൊരു പബ്ലിക്കായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഈ പിതാവ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. എന്നാലും പക്ഷേ അതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്താനായിട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ സഹോദരൻ കൃത്യമായി പറഞ്ഞു തരും എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണമെന്ന്.
പക്ഷേ അവർ എൻ്റെ അനുജനാണ്. ഇപ്പോൾ അനുജൻ്റെ ഭാര്യ എന്ന് പറയുന്നത് എൻ്റെ മാമൻ്റെ മകളെ തന്നെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. എനിക്ക് 2012 തോന്നുന്നു അവർ വിവാഹം കഴിച്ചിരിക്കുന്നത്. 2012 വിവാഹം കഴിച്ചു. അപ്പോൾ മാമൻ്റെ മകളോടാണ് നമ്മൾ ചെറുപ്പം തൊട്ട് അറിയുന്നതാണ്. അവരോടെല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ട് നല്ല രീതിയിൽ ആ സമയത്ത് നന്നായിട്ട് നമുക്ക് സംസാരിക്കാനും ഇടപെടാനും പറ്റുന്ന രീതിയിലാണ്. അവർ വീട്ടുകാരുടെ മാമനും മാമിയോട്ടായാലും അവരോടെല്ലാം അതുപോലെ തന്നെ. പക്ഷേ ഇവിടെ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞതിന് ശേഷം അവിടെ മൊത്തത്തിൽ നമ്മളെന്താ നമ്മളൊരു കുത്തിത്തിരിപ്പ് പരിപാടിയില്ലേ, അതിൻ്റെ അത് ഏതറ്റം വരെ പോകും അതേ രീതിയിലാണ്. തുടക്കം തൊട്ട് എല്ലാത്തിനും കാണുന്നിടത്തെല്ലാം സംശയങ്ങൾ, കാണുന്നിടത്തെല്ലാം അവിഹിത ബന്ധങ്ങൾ, അതേ രീതിയിലേക്ക് ഒരു സൈക്കി ക്യാരക്ടറായിട്ടാണ് തുടക്കത്തിൽ വന്നത്. ആദ്യമേ നമ്മളത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. ഇതൊരു സ്വാഭാവികമായിട്ടുണ്ടാവുന്ന രീതിയിൽ ഉള്ളൊരു കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഇഷ്യൂസിട്ട് മാത്രമേ അതിനെ കരുതിയുള്ളൂ. പക്ഷേ പിന്നീട് ഒരു 2 കഴിഞ്ഞപ്പോൾ തന്നെ അവൾ വേണമെങ്കിൽ അതിലേ വീട്ടിലേക്ക് പോവുകയാണ്. ആ വീട്ടിൽ പോയ സമയത്ത് തന്നെ അവിടെ കൗൺസിൽ ചെയ്യുന്ന കാര്യവും അവരുടെ അമ്മ ഉൾപ്പെടെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കൗൺസിലെടുത്ത് കൊണ്ട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ രമ്യയിലേക്ക് പിന്നെ വീട്ടിലേക്ക് വരുന്നു. പിന്നെ വീണ്ടും ക്രാഷ്, 1 താമസിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ക്രാഷ് ആവുന്നു. പിന്നെ അവിടുന്ന് സ്പ്ലിറ്റ് ചെയ്ത് അനിയനെ അവിടുന്ന് മാറ്റിക്കൊണ്ട് പോവുകയാണ്. പിന്നെ അവൾ അവളുടെയായിട്ട് ലോകത്തിലേക്ക് പോവുകയാണ്. അവിടുത്തെ താമസം മാറി അടുത്ത വീട്ടിലേക്ക് പോകുന്നു. അത് നമ്മുടെ അവിടെ സ്വന്തമായിട്ട് വീടുണ്ടായിട്ട് അത് ഒഴിവാക്കിയിട്ട് കരിനാപ്പിള്ളവർ ഇൻഡിപെൻഡൻ്റായിട്ട് സ്ഥാപനം തുടങ്ങുന്നു. അപ്പോൾ അതിൻ്റെ രീതിയിലേക്ക് അവരവിടെ വാടക വീട്ടിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. വാടക മാറുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ആൾ പിടിപെട്ട് പോയി. പിടിപെട്ട് അത് എന്തിന് അവരുടെ നീക്കങ്ങൾ മൂവ്മെൻറ്റ് എന്തോ നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തോടുള്ള രീതി എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ പല കാര്യങ്ങൾക്ക് നമുക്ക് അഭിപ്രായത്യാസം ഉള്ളതാണ്. അഭിപ്രായത്യാസം എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ തടസ്സം നിൽക്കുമോ ഒരു കാര്യം നമ്മൾ ചെയ്യാറില്ല, പക്ഷെ നമ്മൾ അഭിപ്രായം പറയാറുണ്ട് അതുമാത്രം. പക്ഷേ അത് പിന്നീട് ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ഇവരെന്ത് ചെയ്യുന്ന ഒരു പരിപാടി നമുക്ക് അറിയാൻ പറ്റാതാവും. പിന്നെ ആ പിന്നീട് അറിയുന്ന ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ക്യാൻവാസിങ്ങിനായിട്ട് അവിടെ മൊത്തം നടുകൾ അവിടെ നമ്മുടെ അയലത്ത് പക്കത്ത് എല്ലാം നടക്കുമായിരുന്നു. ആർട്ട് ഓഫ് ലിവിങ് അതൊരു ജീവനകലയാണ്, ജീവനകല. അത് ആചാര്യനായിട്ടുള്ള ഗുരുവിൻ്റെ അത് നമ്മൾ അംഗീകരിക്കപ്പെടുന്ന കാര്യം, നമുക്ക് അംഗീകരിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതിനകത്ത് നമുക്കൊരു നിഷേധവുമില്ല. പക്ഷേ ഇവളെ പോലുള്ള ഇവിളമാർ അതിനകത്ത് വന്നു കയറാൻ അതിൻ്റെ വിശുദ്ധി എന്താണെന്ന് അതിൻ്റെ ശുദ്ധി എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ഈ മാനം എന്തുകൊണ്ടെന്ന് അഭിമാനം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവളെ പോലുള്ളവർ അതിനകത്ത് അതുകൂടെ കളങ്കപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവൻ്റെ കൂടെയുള്ള ഗിരീഷ് എന്ന് പറയുന്നത് അതിൻ്റെ ടീച്ചറാണെന്ന് പറയുന്നത്. അവൻ എന്ത് ടീച്ചർ, അവന് സ്വന്തമായിട്ടൊരു താടിയും കുറേ വെള്ള വസ്ത്രം മാത്രമാണ് ഉള്ളത്. അത് തന്നെയാണ് അവൻ്റെ ഏറ്റവും വലിയ ഫേക്ക് ഐ ഡി എന്നുള്ളത്. ഞാൻ പറഞ്ഞു പറട്ടെ. അതപ്പം ആ പിന്നീട് അവൻ അതിലേക്ക് പോന്നു. അത് കഴിഞ്ഞ് ഇവർ ആർട്ട് ഓഫ് ലിവിങ്ങിലേക്ക് പങ്കെടുത്ത് പോകുമ്പോഴത്തേക്കാണ് ഈ ഗിരീഷ് എന്ന് പറയുന്ന വ്യക്തി വരുന്നത്. അപ്പോൾ ഗിരീഷിലേക്ക് വരുമ്പോഴത്തേക്ക് ഗിരീഷിന് ഇവൻ്റെ കൃത്യമായിട്ട് ഇവിടെ കെമിസ്ട്രിക്ക് പറ്റുന്ന ആളാണ്. അതിട്ട് ഇവനും നാട് മൊത്തം വളരെ കൂടുതലായിട്ട് സാമ്പത്തിക ക്രമക്കേട്, വലിയ ഇഷ്യൂസ്, വലിയ തരത്തിൽ പ്രശ്നങ്ങളുള്ള വ്യക്തിയാണ്. അവൻ്റെ വീട്ടുകാരെ തന്നെ അന്വേഷിച്ചാൽ അതിനകത്തറിയാം. അത് കഴിയുന്നു. അപ്പോൾ ഇവർ തമ്മിൽ അടുപ്പമാവുന്നു. ഇവർ തമ്മിൽ അതിനകത്തൊരു കൃത്യമായിട്ട് അവിഹിതം അവിടെ വർക്കൗട്ടാവുന്നു. അവിഹിതം വർക്കൗട്ടാവുന്നു. ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. ആ തീരുമാനത്തിൽ ആദ്യം പ്രദീപിനെ ഒഴിവാക്കണം. പ്രദീപിനെ ഒഴിവാക്കുമെന്ന് വെച്ചാൽ വെറുതെ ഒഴിവാക്കിയാൽ പറ്റത്തില്ല. അവർക്ക് ആകെ കൊണ്ടുവന്ന 60 ആഭരണമാണ്. അപ്പോൾ 60 ആഭരണമല്ല, ആ അത് പോരാ. 60 ആഭരണത്തെ അതിൽ കൂടുതൽ പകുതി കൂടുതൽ അവിടെ കൈ തന്നെ ആവശ്യമുണ്ട്. പിന്നെ ബാക്കിയുള്ള അവിടെ അവിടെ കൂടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഫണ്ടിങ് വരുന്നില്ല. അപ്പോൾ അവിഹിതം പ്ലസ് ഫണ്ട് ഓർഗനൈസേഷൻ അതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഫണ്ട് അടിച്ചെടുക്കുക. ഫണ്ട് അടിച്ചെടുക്കാനുള്ള സ്ക്രിപ്റ്റാണ് ഗിരീഷോട് ചേർന്നിരിക്കുന്നത്. അതിനായിട്ട് അവിടെ അവൻ താമസിക്കുന്ന വീട്ടിൽ ഈ പറയുന്ന ആദ്യം ഫാബ്രിക്കേറ്റുള്ള ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. മോളെന്ന് വെച്ചാൽ വളരെ ടാലൻ്റ് ആയിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള മോളാണ്. എനിക്കും 5 മോളാണ് ഉള്ളത്. അവിടെ ഏറ്റവും വലിയ ഇൻറ്റിമസി ഉള്ളതാണ് ആ കുഞ്ഞിനെ എൻ്റെ ബന്ധുക്കളിൽ നിന്ന്, എൻ്റെ അമ്മയിൽ നിന്നും, എൻ്റെ ഭാര്യയിൽ നിന്നൊക്കെ, കുഞ്ഞുങ്ങളിൽ നിന്നൊക്കെ ഒതുങ്ങി മാറ്റി നിർത്തിയിട്ട് എനിക്കൊരു 1.5 ഒന്നര വർഷമായിട്ട് 1 എൻ്റെ ബന്ധുക്കളോ അടുത്ത ഒരു തവണ കുഞ്ഞിനെ ആരും തന്നെ അടുപ്പിക്കാറില്ല. കാരണം അടുപ്പിച്ച് ഇവിടെ കള്ളം പൊളിഞ്ഞു, കള്ളം പെട്ടു. കാരണം കുഞ്ഞിൻ്റെ അടുത്ത് സംസാരിക്കാൻ നമുക്ക് കാര്യം അറിയാൻ പറ്റും. സംസാരിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ സംസാരിക്കാനുണ്ട്. ഒരു കാരണവശാൽ അതേ രീതിയിലേക്ക് കുഞ്ഞിനെ കൃത്യമായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചു എന്നുള്ളത് 101% ഉറപ്പാണ്. സംശയമില്ലാത്ത കാര്യമത്. അത് ആർക്കത് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. അത് പിയൂഷ് തന്നെ ഒന്ന് കരുതിക്കും. ഇവിടെ പറയുന്ന രീതിയിൽ നമ്മൾ ആരെയൊക്കെ പോയി സ്വാധീനിക്കും? ഇവൾ ആദ്യം കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നത് വനിതാ സെല്ലാണ്. വനിതാ സെല്ലിലെ ശ്രീലത മാഡമാണ് അതിനെപ്പറ്റി ആദ്യം അഭിപ്രായം പറഞ്ഞത്. അവരിവളെപ്പറ്റി സംഭവന ചെയ്ത് ഞാൻ ഈ അവസരത്തിൽ ഞാൻ പറയുന്നില്ല. അതൊരു ഇതുപോലൊരു ഇതായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത് ഇവൾ ചെല്ലുന്നിടത്തെല്ലാം അവരെ ബോധമുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഇരിക്കും. വിവരമുള്ളവർക്കെല്ലാം കൃത്യമായിട്ട് ഇവൾ വാ തുറക്കും. ഇവരും അവനും വാ തുറക്കുമ്പോഴേ ഇവിടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ മനസ്സിലാവും ഇവളേതാ എന്നോ എന്നുള്ള കാര്യം. അതാണ് ഇവിടെ കൃത്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഒരു സ്വാധീനമില്ല എനിക്കെന്ന് വെച്ചാൽ അവിടെ നമ്മൾ വർഷങ്ങൾ 10 എൻ്റെ അച്ഛനായിട്ട് കെട്ടിപ്പടിക്കൊരു സ്ഥാപനമാണ് നമുക്ക് ഉള്ളത്. അതിൻ്റെ ഐഡൻറ്റിറ്റിയിലാണ് നമ്മൾ കഴിയുന്നത്. അതിൻ്റെ അധ്വാനത്തിലാണ്.
എൻ്റെ അമ്മയുടെ ഭാഷ പറഞ്ഞ നമ്മൾ തേങ്ങ പോലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത്. അതേ രീതിയിലുള്ള ഇത് മാത്രമേ ഉള്ളൂ. നമുക്കുള്ള സ്വന്തമായിട്ട് അധ്വാനിക്കാനുള്ള മനസ്സുമുണ്ട്, നമുക്ക് ചെയ്യാനുള്ള കരുത്തുമുണ്ട്, കൃത്യമായിട്ട് തൊഴിലും അറിയാം. അത് മാത്രമാണ് നമ്മുടെ കൈമുതലായിട്ട് നമുക്കുള്ളത്. ഇവളുടെയൊക്കെ ധാരണ വന്നു കയറുന്ന ഇവളെപ്പോലുള്ള ധാരണ എന്ന് വെച്ചാൽ നമ്മളവിടെ നിന്ന് വലിയ ലക്ഷങ്ങളോ കോടികളോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുള്ള തെറ്റിദ്ധാരണയിലാണ്. അപ്പോൾ ആ ഫണ്ടിങ് നടത്തുക എന്നുള്ളതാണ് പ്രധാന ആവശ്യം. ഇവനുമായിട്ട് ചേർന്നിട്ട് കള്ളക്കമ്പനിയുമായിട്ട് ചേർന്നിട്ട് ഫണ്ടടിച്ച് എടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ആദ്യമായിട്ട് കുഞ്ഞിനെ കൊണ്ട് സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത് വെച്ചാൽ ഉറങ്ങിക്കിടന്ന് ഇവൻ അവിടെ ഒരു ദിവസം ലേറ്റായിട്ട് വന്ന് കിടക്കുന്നു റൂമിൽ. അവൻ ആ ബെഡ്റൂമിൽ കിടക്കാൻ നോക്കുമ്പോൾ മോൾ അവിടെ ഉടുപ്പൊന്നുമില്ല, സാറിന് ഉള്ള ഉടുപ്പിടുന്ന ശീലമില്ല, ഉടുപ്പില്ല. അവൾ ബെഡ്റൂമിൽ അവിടെ കിടക്കുന്നു. അവിടെ വാഷിംഗ് മെഷീനകത്ത് തുണിയെല്ലാം അലക്ഷ്യമായിട്ട് അവിടെ കിടക്കുന്നു. ആ അടുക്കാത്ത അവൻ അത് ഇടമുറി പോയി മാറി കിടക്കുന്നു. അവിടെ പോയി കിടക്കുന്നു. ഇവൻ രാത്രി സ്വാഭാവികമായിട്ടും നല്ല ഉറക്കത്തിലേക്ക് പോകുന്നു. ഉറക്കത്തിൽ നല്ല കൂർക്കമലയിലേക്ക് വരുന്നു. കൂർക്കുമ്പോൾ ഉറക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ കൃത്യമായിട്ട് ഉണർന്നിരിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ്. അവിടെ മൊബൈൽ വാച്ച് ചെയ്തുകൊണ്ട് അവിടെ സിറ്റൗട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ഏതോ ഒരു മിഡ് നൈറ്റ് ആയി കഴിഞ്ഞ സമയത്തേക്കും ഈ കുഞ്ഞിനെ നഗ്നിയാക്കി ആ ഇന്നർ അവിടെ ഊരിയിട്ട് ഇവൻ അനിയൻ്റെ അടുത്ത് കൊണ്ട് കിടത്തുകയാണ് ഇവൾ ചെയ്തത്. ചെയ്തിട്ട് ഇവരെ രണ്ടുപേരെ വിളിച്ചുണർത്തുന്നു. വിളിച്ചുണർത്തി കുഞ്ഞിനടുത്ത് ചോദിക്കുന്നു, നീ നിൻ്റെ നിക്കർ എവിടെ ഇട്ട്, നിക്കർ എന്തെയ്യുന്നു? അപ്പോൾ അമ്മ ഞാൻ നിക്കർ ഇട്ടുകൊണ്ടാണല്ലോ കിടന്നതെന്നാണ് കൊച്ചു മറുപടി. സ്വാഭാവികമായിട്ട് കൊച്ചിന് അതിലും മറുപടി പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഉടനെ അവനോട് ചോദിക്കും, നിങ്ങളെന്ത് എൻ്റെ കൊച്ചിനെ ചെയ്തേന്ന്. അങ്ങനെ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് പോലും വേണ്ടാത്ത തരത്തിൽ, അരുതാത്ത പാടില്ലാത്ത തരത്തിലുള്ളൊരു രീതി, അവിടെ ഒരു തീക്കനൽ അവിടെ കുഞ്ഞിൻ്റെ മനസ്സിൽ തന്നെ അവൾ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവർ ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണ് പല രീതിയിൽ. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് അവൾ കുറച്ച് സൗമ്യമായിട്ട് ഇടയ്ക്ക് സംസാരിക്കുക പിടിക്കുകയോ ചെയ്തു. പക്ഷേ പിന്നീട് അതവിടെ കുറ്റബോധമല്ല, ഇടയ്ക്ക് അവൾ വന്ന് കാണുമായിരിക്കും, അതൊന്നും അറിയത്തില്ല. അപ്പോൾ നിലവിൽ അത് അവിടെ തൊട്ട് അവരുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ അവർ ഫോക്സോയ്ക്ക് പറ്റുന്ന ഒരു പ്രൂഫ് ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്തത്. ഇവരുടെ രണ്ടുപേരുടെ തീരുമാനം എന്ന് വെച്ചാൽ ഗിരീഷിൻ്റെയും ഇവൻ്റെയുടെ കണക്ക് ഇവളുടെ കൂടെ കണക്കൂട്ടലെന്ന് പറയുന്നത് CWC കൊണ്ട് പരാതി കൊടുക്കുന്നു. അവിടുന്ന് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ വരുന്നു, ഇവനെ പിടിച്ചകത്താക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു. അതിന് മുമ്പായിട്ട് ഈ CWC പരാതി കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആദ്യം ഇവരെ ഇവള് മിസ്സിങ് ആയതിനു ശേഷം ഇവളിടയ്ക്ക് വെച്ച് കുറേ നാടൻ കാണിച്ച് ഇവിടെ അവിടുന്ന് മിസ്സിങ് ആവുന്നു. ഇവനോട്ട് പ്ലാൻ ചെയ്തിട്ട് ഇവൻ തയ്യാറാക്കി അവിടെ ഒരു വക്കീലിൻ്റെ റീന വക്കീൽ എന്ന് പറയുന്ന ഒരു വക്കീലിൻ്റെ കെയർ ഓഫിൽ അവരുടെ ഒരു വനിതാ സെല്ലുണ്ടായിരുന്നു. വനിതാ സെല്ല സോറി വുമൺ സെല്ലുണ്ടായിരുന്നു. വുമൺ സെല്ലിൽ അവിടെ വാടകയ്ക്ക് താമസിച്ചു. പറഞ്ഞില്ല അവിടെ അതിനകത്ത് പറയുന്നുണ്ടല്ലോ. ആ സമയത്തൊക്കെ മിസ്സിങ് ആണ്, ആളറിയുന്നില്ല. ആളറിയായിരിക്കുന്ന സമയത്ത് ഇവളുടെ അച്ഛന്, ഇവളുടെ അച്ഛനും ഇവളും കൂടിയാണ്, ഇവളുടെ അച്ഛനും ഇവനും അനിയനും കൂടിയാണ് പോലീസ് സ്റ്റേഷനിൽ CIയുടെ വനിതാ സെല്ലിൽ CIയുടെ നിർദ്ദേശപ്രകാരം അവിടെ മാൻ മിസ്സിങ്ങിന് കേസ് കൊടുക്കുന്നു. മാൻവീസിന് കേസ് കൊടുക്കുന്നു. അവിടെ പോലീസ് സ്റ്റേഷനിൽ കോള് വരുന്നു, വിളിക്കുന്നു. വിളിക്കും, ഒന്നര മണിക്കുള്ള അവിടെ എത്തിയുള്ളു. എത്തിയിട്ട് സ്വന്തം അച്ഛനെന്ന് ഗൾഫിൽ വന്ന് നിൽക്കുകയാണ്. മോളെ പോലീസ് സ്റ്റേഷനിൽ കാണുന്നത്. അപ്പോൾ അവിടെ വെച്ച് പറയുന്നു, അപ്പോൾ കാര്യം പറയുന്നത്, ഞാൻ 31-32 വയസ്സുള്ള വ്യക്തിയാണ്, സ്ത്രീയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് കംഫർട്ടെന്ന് തോന്നിയെടുത്ത് താമസിക്കാൻ ഈ രാജ്യത്ത് നിയമമുണ്ട്. എനിക്കത് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് പോലീസുകാർ ചോദിച്ചാൽ മറുപടി പറയുകയാണ്, എനിക്കൊരു ആവശ്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുന്ന് വനിതാ പോലീസ് ഉൾപ്പെടെ ചോദിച്ചു, എടോ ഇയാൾക്ക് ഭർത്താവുമായിട്ട് അഭിപ്രായവ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇയാളുടെ അമ്മ സ്ഥലത്തുണ്ടല്ലോ, സാധാരണ അങ്ങനെയല്ലേ, ഇയാൾക്ക് സ്വന്തമായിട്ട് വീടുണ്ടല്ലോ, അമ്മയും അച്ഛനോട് താമസിക്കുന്നല്ലോ, അവരുടെ ഒപ്പം ഇയാൾക്ക് താമസിച്ചൂടെ. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് ഇതുപോലെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പറയേണ്ടതിൽ വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അവൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഭർത്താവില്ലാത്ത സമയത്ത് എൻ്റെ അമ്മ പലതവണ ഗർഭചിത്രം ചെയ്തിട്ടുള്ളതാണ് അവൾ പറഞ്ഞ മറുപടിയാണ്. പിന്നെ സ്വന്തം അമ്മയെപ്പറ്റിയാണ് അവളുടെ പറച്ചിൽ. ആ പറയുന്ന അവൾ പിന്നെ കുഞ്ഞു മോളെ പറ്റി പറയുമായിരിക്കുമോ? ആ സ്ത്രീയെ നമ്മൾ കണ്ട് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയാണ് അവരാ നാട്ടിൽ അന്വേഷിച്ചാൽ മതി അവരെപ്പറ്റി വേണ്ടത് പറയാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റം ഏതെല്ലാം രീതിയിൽ. അല്ലെ പീയൂഷിനെ ഒന്ന് കരുതുക. ഇത് നമുക്ക് ഇപ്പം ഞങ്ങളെ പോലെ ഒരു ഞങ്ങൾക്ക് ആരെയൊക്കെ പോയി സ്വാധീനിക്കാൻ പറ്റും? വനിതാ സെല്ലിൽ പോയി സ്വാധീനിക്കാൻ പറ്റുമോ? പിന്നെ നമ്മുടെ CWC സ്വാധീനിക്കാൻ പറ്റുമോ? ഇവിടെ കരുനാഗപ്പള്ളി SI ഇവൾ പറയുന്നൊരു വനിതാ SI ഉണ്ട്, വനിതാ SI, പിന്നീട് അവിടെ CI, മറ്റേ ഇപ്പം ഗോം സാറില്ലേ CI, പിന്നെ അവിടെ കമ്മീഷണർ, പിന്നെ ഹൈക്കോടതി, ആരെയൊക്കെ ഞങ്ങൾ പോയി സ്വാധീനിക്കും? ഇവളെന്ത് സ്വാധീനത്തിൻ്റെ കാര്യം പറയാം? ഇവളെന്ത് വിചാരിച്ചിരിക്കുന്നത്? ഇതേപോലെയുള്ള രീതിയിൽ ഇത് ഈ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടായി വരുന്നതിൻ്റെ തിരിച്ചറിവ് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടാവണം. ഇതിനകത്ത് ഫണ്ട് ഓറിയൻറ്റഡ് ആവുക എന്നുള്ളതാണ്, അഭിഹിതം പ്ലസ് ഫണ്ട് ഓറിയൻറ്റഡാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന കൃത്യമായിട്ടുള്ള കാര്യം. കാരണം ഇവർ ഈ കാര്യം പ്ലാൻ ചെയ്തതിന് ശേഷം ഇവൾ ആദ്യം കൊടുത്ത നമ്മുടെ വനിതാ സെല്ലിൽ പരാതി കൊടുക്കുന്നു. ഈ വനിതാ സെല്ലിൽ കൊടുത്ത പരാതിക്ക് എങ്ങും തന്നെ ഈ ഒരു കാര്യം കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അവിടെ നിർദ്ദേശിക്കുന്നതേ ഇല്ല. അത് മാത്രമല്ല, അവിടെ അതിനു മുമ്പ് ഇവിടെ ഈ നാടൻ കളിച്ചതിനകത്ത് ആ വനിതാ സെല്ല് അനിയനാണ് അവിടുത്തെ മാഡത്തിനോട് ഈ കാര്യം സംസാരിക്കുകയും അവിടുത്തെ SI ഉൾപ്പെടെ കൃത്യമായിട്ട് കാര്യം ചോദിച്ച് മനസ്സിലാക്കി ഈ പറയുന്നതിനകത്ത് കഴമ്പില്ലെന്ന് മനസ്സിലാവുകയും അവിടെ ഇവൾക്ക് ഈ പറഞ്ഞ ഇവളുടെ ഇവിടെ മനസ്സ് കടൽ പോലെ ഇളകി കിടക്കുവാണെന്നും ഇവൾക്ക് കൃത്യമായിട്ട് ആർദ്രയിൽ ആ കൗൺസിലിംഗ് നിർദ്ദേശിച്ചാണ് ആ മാഡം വിട്ടത്. അങ്ങനെ ആർദ്രയിലൊക്കെ കൗൺസിലിംഗ് നിർദ്ദേശിക്കുന്നു, അവൾ ആ കൗൺസിലിംഗ് പങ്കെടുക്കുന്നില്ല.
പിന്നെ ഇവളേക്ക് ഇവളെ ഇവനിവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്ന താമസ സ്ഥലത്തേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അത് ഇവൾ അറേഞ്ച് ചെയ്തതാണോ, അത് അറേഞ്ച്മെൻറ്റ് ആരാന്നറിയത്തില്ല, പക്ഷേ ആ രീതിയിലേക്ക് ഇവൾ മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്നിട്ട് ഈ കഥാപാത്രമായിട്ടുള്ള ഗിരീഷ് ഇതിനകത്ത് എൻ്റർ ആവുകയാണ്. കാരണം ഇവളെ മിസ്സിംഗ് ആണ്, പല വഴിക്കും പലരെയും കൊണ്ട് ബന്ധപ്പെട്ടു. ഇവിടെ ആർട്ട് ഓഫ് ലിവിങ്ങിനകത്തുള്ള പലരും തന്നെ ബന്ധപ്പെടുന്നു, ബന്ധപ്പെടുന്നില്ല. ഒരേ ഒരു വ്യക്തി വിളിച്ച് മാത്രം ബന്ധപ്പെടുന്നു, ഗിരീഷ്. അപ്പോൾ ഗിരീഷ് ഇതിനകത്ത് മീഡിയേറ്റർ ആണോ? ഗിരീഷ് ഇവിടുത്തെ പാൽ വിതരണക്കാരനാണ്. ഇവർ ഔഷധ ഗുണമുള്ള വെച്ചൂർ പശുവിൻ്റെ പാൽ മാത്രമേ അവൾ കുടിക്കത്തുള്ളൂ, ബാക്കിയെല്ലാം വിഷമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ പറച്ചിൽ. അപ്പോൾ അതേ രീതിയിൽ അപ്പോൾ അതിൻ്റെ സന്ദർശനം തന്നെയാണ് പിന്നെ നിരന്തരം. എന്ന് വെച്ചാൽ അവന് സാധാരണ രാവിലെ സന്ദർശനമുള്ളതായിരുന്നു, പിന്നെ ഇവരുടെ ബന്ധം മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് രാവിലെ സന്ദർശനം 10:30 എന്ന് വെച്ചാൽ അവൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവൻ അവിടുന്ന് വരുത്തുള്ളൂ. അതേ രീതിയിലേക്ക് വരുന്ന പിന്നെ ദീർഘ സംഭാഷണങ്ങളാണ്. അപ്പോൾ രണ്ടുപേരും ഗുരുജി ബന്ധം, ഈ ശ്രീശ്രീയുടെ ബന്ധമുണ്ടല്ലോ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ, അവർ നിരന്തരമായിട്ടുള്ള ബാംഗ്ലൂർ യാത്രകളും മറ്റ് ഇവരുടെ ക്രിയ വർക്കുകളും പറ്റിയൊക്കെ ഡിസ്കഷനാണ്. അതാണെന്നുള്ള രീതിയിലാണ് അനിയൻ തെറ്റിദ്ധരിക്കുന്നത്. അപ്പോൾ അതേ രീതിയിലേക്ക് വരുന്നു. അപ്പോൾ ഈ പിന്നെ ഈ ഫണ്ട് ഓറിയൻ്റ് ആവുമെന്ന് വെച്ചാൽ അവിടെ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തിട്ടുള്ള ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കണമെന്നുള്ള രീതിയിലേക്ക് ഡിവോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞ് മിസ്സിംഗ് ആവുകയാണ്. അതിൻ്റെ ആദ്യം വന്നാസിൽ കൊടുത്ത പരാതിക്കകത്ത് കുഞ്ഞിൻ്റെ കാര്യം മിണ്ടുന്നേയില്ല, കുഞ്ഞ് സേഫാണ്, വേറെ ഒരു കാര്യം പറഞ്ഞു അതിനകത്ത് ഫോക്സ് വരുന്നതേയില്ല. പിന്നെ ഇവിടെ മിസ്സിംഗ് ആയി നിന്നിട്ട് ഇവൾ ജോയിൻറ്റ് പെറ്റീഷൻ ആവശ്യപ്പെടുകയാണ്. എങ്ങനെ? 1.5 കോടി രൂപ, 1.5 കോടി രൂപയും ജോയിൻറ്റ് പെറ്റീഷനും കൊടുക്കണമെന്നുള്ള രീതിയിൽ. 1.5 കോടി ജോയിൻറ്റ് പെറ്റീഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഫോക്സോ കേസിനകത്ത് നിന്നെ അകത്താക്കും എന്നുള്ള ഭീഷണി. അപ്പോഴത്തേക്ക് ഇവിടുത്തെ കഥാപുരുഷനായിട്ടുള്ള ഗിരീഷ് ഇടപെട്ട് ഇതിനകത്ത് സംസാരിക്കുന്നു. ഗിരീഷിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം കാരണം 1.25 കോടിയിലേക്ക് കുറയ്ക്കുന്നു. അപ്പോൾ ആ 1 കോടിയിലേക്ക് വന്നിട്ട് അതിനെപ്പറ്റി അപ്പം പറഞ്ഞ് സംസാരിച്ച് അതിന് ഡിവോഴ്സിലേക്ക് പറ്റത്തുള്ളൂ, ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കി പക്ഷേ വഴങ്ങുന്നില്ല. അങ്ങനെ ഡിവോഴ്സിലേക്ക് തന്നെ തീരുമാനിക്കുന്നു. അവിടെ 1 കോടി രൂപയാണ്, 1 കോടി രൂപയും ജോയിൻ പെറ്റീഷനാണ് ആവശ്യപ്പെടുന്നത്. അതിന് മീഡിയേറ്ററായിട്ട് പല വഴി ഗിരീഷ് തന്നെ പലതവണ എന്നെ ബന്ധപ്പെടുന്നു. പിന്നെ അതിനുശേഷം അവൾ തന്നെ എന്നെ, പിന്നെ ഇതിനുശേഷം ഉണ്ടായ വേറെ നാടെന്ന് വെച്ചാൽ ഇവിടെ താമസ സ്ഥലത്ത് നിന്ന് പലതരത്തിലുള്ള റാട്ടും വേല ഇറക്കി നേരെ ഗിരീഷിനൊപ്പമായി താമസം. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ സമയത്ത് വേണമെന്നൊക്കെ സ്വന്തമായിട്ട് വീട് അവിടെ കിടപ്പുണ്ട്, മാലിമ്യ ഭാഗത്ത് സ്വന്തമായിട്ട് വീട് കിടപ്പുണ്ട്, വീടിനകത്ത് അവിടെ അമ്മ മാത്രമേ ഇവിടെ താമസമുള്ളൂ, അവിടൊപ്പം ഇവിടെ പോയി താമസിക്കാം. സോഫായിട്ട് ഒരു കോമൺ സെൻസ് ഉള്ളവർ ചിന്തിക്കുന്ന കാര്യം അതല്ലേ ഉള്ളൂ. അങ്ങനെ ഭർത്താവായിട്ട് അഭിപ്രായ ദിവസമുണ്ടെങ്കിൽ അവിടെ എവിടെ പോയി താമസിക്കും? ഒന്നെങ്കിൽ അവിടെ വീട്ടിൽ, സ്വന്തം വീടുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ, ഇല്ലേ പിന്നെ അവിടെ ബന്ധുക്കളുടെ വീട്ടിൽ. ഇവളെന്തുകൊണ്ട് അവിടെ എങ്ങും പോകാൻ പറ്റുന്നില്ല? അത് തന്നെ ഏറ്റവും വലിയ പ്രൂഫല്ലേ. അത് എനിക്ക് ആ പീയൂഷൊക്കെ അത് കേട്ടുകൊണ്ടിരുന്നു. പീയൂഷിൻ്റെ ഭാഗത്തുള്ള ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് വലിയ സങ്കടമുണ്ടായ കാര്യമാണ്. അപ്പോൾ പിന്നീട് അത് വരുന്നു. അപ്പോൾ ആ 1.5 കോടി രൂപ ഇയാൾ 1 കോടിയിലേക്ക് കുറയ്ക്കുന്നു. പിന്നെ അതിൻ്റെ ബാർഗേനിങ് ആ 1 കോടി കിട്ടാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങൾ പലതവണ വിളിയും പറച്ചിലുമായി. അത് ഞാൻ തന്നെ നേരിട്ട് പോയി സംസാരിക്കുക പിടിക്കുകയും ചെയ്യുന്നു. അത് 50 ലക്ഷത്തിലേക്ക് വരുന്നു. അതിൻ്റെ വോയിസാണ് ഇപ്പോൾ നമ്മൾ ഇട്ട് തന്നത്, മനസ്സിലായി? അതിൻ്റെ വോയിസാണ് തന്നത്. അപ്പോൾ അതേപോലെ വോയിസ് കേൾക്കാനെങ്കിൽ ഒരുപാട് രീതിയിൽ വളരെ മോശം. ഇപ്പോൾ നമുക്ക് ഇതുപോലൊരു പ്ലാറ്റ്ഫോമിനകത്ത് നമുക്ക് ഇങ്ങനെ പറയേണ്ട സാഹചര്യം തന്നെ ക്ഷയമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതേ രീതിയിലേക്ക് ഇത് അന്ന് നിങ്ങൾ എന്തുകൊണ്ട് ഇതൊന്നും പുറത്തു വിട്ടില്ല, വാർത്തയിലും വന്നില്ല, ഇങ്ങനൊരു വോയിസ് ക്ലിപ്പ് വരെ നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ? അല്ല, അത് ഉള്ളപ്പോൾ നമുക്ക് പോലീസ് അന്വേഷിക്കുന്നുണ്ട്, അതുമായിട്ട് നമ്മുടെ ഭാഗത്ത് സത്യസന്ധമായിട്ടുള്ള അനുഭവം മാത്രമേ അതിനകത്തുള്ളൂ. നമ്മുടെ ലൈഫിൽ, നമ്മുടെ കുടുംബത്തിൽ വന്നു ചേരാത്ത ഈ ഒരു സംഗതി ഞാൻ തുടക്കം തട്ടേ ഇവള് പറയുമായിരുന്നു. ഇവള് കൃത്യമായിട്ടൊരു കൊമ്പൻ ചെല്ലിയാണ്, നല്ലൊരു കായ്ഫലമുള്ള ഒരു കൽപ്പവൃക്ഷത്തെ ഇല്ലാതാക്കുന്ന ഒരു ഒറ്റ ചെല്ലി മതി. അതുപോലെ ഇവിടെ ഒന്നാം തരം ചെല്ലിയാണെന്ന് ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോഴേ വീട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അത് നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ ഒന്നാം തരം കൊമ്പൻ ചെല്ലി തന്നെയാണ് ഇവള്. അങ്ങനെ കാർന്ന് തിന്നുകളെ ഇവള്. അതാണ് ഇവിടെ തനി നിറം, തനി സ്വഭാവം അതാണ്. അത് അനിയൻ, അത് അനിയൻ കബളിപ്പിക്കപ്പെട്ടു. അല്ല, ഇതിൽ കബളിപ്പിക്കപ്പെട്ട പേര് അനിയൻ മാത്രമല്ല, മറ്റൊരു വ്യക്തിയും കൂടെയുണ്ട്, ഈ ഗിരീഷിൻ്റെ ഭാര്യ. ഗിരീഷിൻ്റെ ഭാര്യയും അതേ കബളിപ്പിക്കേണ്ട വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഫണ്ടിൻ്റെ കാര്യം പറയട്ടെ. അപ്പോൾ 1.25 കോടി രൂപയായിട്ട് ഇതേ ഇടപെട്ട് വരുന്നു. അത് നടത്താനുള്ള പല ശ്രമങ്ങളും പല വഴിക്കും നടക്കുന്നു, അതിനകത്തെല്ലാം പരിപൂർണ്ണമായിട്ട് പരാജയപ്പെടുന്നു. ഞാനുമായിട്ട് മീഡിയേറ്റർ ചെയ്ത് ആദ്യം 50 ലക്ഷം രൂപ 60 ലക്ഷം രൂപ വരെ ലേലം ഉറപ്പിച്ച് അവിടെ നിർത്തിയിരുന്നു, അവിടെ കച്ചവടം ഉറപ്പിച്ച് നിർത്തിയിരുന്നായിരുന്നു അപ്പോൾ വിടാൻ. എന്നിട്ട് അവിടെ നമ്മുടെ ചവറയിലുള്ള അപ്പോൾ ഇവനും ഉണ്ടായിരുന്നു, ഇവിടെ കാമുകനും ഉണ്ടായിരുന്നു. ഇപ്പോൾ കാമുകനും കാമുകനവിടെ വക്കീലൊക്കെ ആദ്യം ഇറക്കി വിട്ടെയാണ്, പിന്നെ പിടിച്ചിരുത്തി അവിടെ. കാരണം അവനോട് ഇതിനകത്ത് റോളില്ലല്ലോ. പക്ഷെ അവനോട് കൂടെ ഡിസ്കസ് ചെയ്യാൻ വന്നു. അങ്ങനെ അവസാനം 50, 60, 70 ലക്ഷം രൂപ വരെ ലാസ്റ്റ് പറഞ്ഞു നിന്നു. 70 ലക്ഷം രൂപയ്ക്ക് അവിടെ സെറ്റിൽ ചെയ്യാന്നുള്ള രീതിയിലേക്ക് അവിടെ രണ്ട് വക്കീലന്മാരുടെയും പ്രസൻസിൽ അവിടെ കാര്യം സംസാരിച്ചതാണ്. അങ്ങനെ പിരിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇപ്പം അവിടുന്ന് പിരിഞ്ഞ് എല്ലാം സോൾവ് ആയതിനു ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ചില കള്ളം പറച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്തപ്പടിയുടെ പറച്ചിൽ എന്ന് പറയുന്നത് അവിടുന്ന് 100 പവനാണ് കൊടുത്തതെന്ന്, അവിടെ SNDP രജിസ്റ്ററിനകത്ത് 60 പവനാണ്. അപ്പോൾ അതിന് അമ്മിനെ ക്ലിയർ ചെയ്യിപ്പിച്ചപ്പം ആദ്യം പിന്നെ അവിടെ വക്കീലിൻ്റെ പ്രസൻസിൽ തന്നെ ഫോൺ ചെയ്ത് 100 എന്നുള്ള പിന്നെ 60 ആക്കിച്ചു. കാരണം അവരുടെ പ്രൂഫ് SNDP രജിസ്റ്ററിനകത്ത് പ്രൂഫ് ഉള്ളതല്ലേ, അതങ്ങനെ വരുന്നു. അപ്പോൾ അങ്ങനെ ആ പറഞ്ഞൊരു സെറ്റിൽമെൻറ്റിലേക്ക് വന്നതാണ്.
പക്ഷെ അത് വന്നപ്പോഴത്തേക്ക് ഈ ഫണ്ട് ഓറിയൻ്റഡ് ആയല്ലോ, കാരണം എല്ലാ കാര്യത്തിനും ഒപ്പം നിന്നിരുന്ന ഇവളുടെ അച്ഛനും അമ്മയും മീൻസ് എൻ്റെ മാമനും മാമിയും അത് കഴിഞ്ഞ് മാറുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ഡിവോഴ്സ് എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോഴത്തേക്ക് ബാർഗെയിനിങ് ആയി, അപ്പം മാക്സിമം ഫണ്ട് അടിച്ചെടുക്കാനുള്ള രീതിയിലേക്ക് വന്നു. ഫണ്ടാണ് ഇതിൻ്റെ അടിസ്ഥാന ഘടകം, മണി ഓറിയൻ്റഡ് ആണിത്. അപ്പോൾ അതേ രീതിയിലേക്ക് വരുന്നു. അപ്പോൾ അവ അദ്ദേഹം ബാർഗെയിനിങ് ആയി, അദ്ദേഹം നിൽക്കുന്ന ഇപ്പോൾ എൻ്റെ പിറ്റേ ദിവസം ആളിഞ്ഞ് കയറി വരുന്നു വേറെ കേസുമായിട്ട് ബന്ധപ്പെട്ട ആ കേസിന്, ആ കൃഷ്ണപുരത്തിൻ്റെ കേസ് സൂചിപ്പിക്കുന്നില്ലേ, ആ കേസിന് അടുത്ത് 1 കോടി രൂപ ആവശ്യപ്പെടുന്നു അവർ. അങ്ങനെ ആ ഡീലിംഗ് ചർച്ച സ്പ്ലിറ്റ് ആവുകയാണ്. പിന്നെ CWC പരാതി പോകുന്നു, അപ്പോൾ അവിടുന്ന് സോഫയുടെ അന്വേഷണം വരുന്നു. അന്വേഷിച്ചിട്ട് അവിടുന്ന് സോഫ അവിടെ വരുമ്പോഴേ അവിടെ CI വനിതാ SI ഉൾപ്പെടെ കുഞ്ചിന് മൊഴിയെടുക്കുന്നു. ആ മൊഴിക്കകത്ത് വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ അവർ അതേ ഇവിടെ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ഉടനെ നമ്മൾ അവരെ സ്വാധീനിച്ചു എന്നുള്ള രീതിയിലേക്ക് അവർക്കെതിരെ കാണുന്നിടത്തെല്ലാം പരാതി കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലായി. പിന്നീട് ഈ ഇവിടെ തന്ത്രശാലിയായിട്ടുള്ള ഇവിടെ രണ്ടുപേരുടെയും കണക്കൂട്ടൽ എന്ന് പറയുന്നത്, കാരണം തുടക്കം തന്നെ ഇവിടെ പലതരത്തിലുള്ള വക്കീലന്മാരെ ബന്ധപ്പെട്ടു. ആദ്യം എനിക്ക് തോന്നുന്നു ഇപ്പം 3-ഓ 4-ഓ വക്കീലാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർക്ക് ആ കേസിനകത്ത് ജെനുവിറ്റി ഇല്ലായ്മ കണ്ട് അവർ ഒഴിവാക്കി വക്കാലത്തെടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നിലവിൽ. അപ്പം അങ്ങനെ ആ ഡീലിങ്സ് അവിടെ നിലവിൽ അവിടെ പൊളിഞ്ഞു, കാര്യം നടന്നില്ല. പിന്നീട് CWC പരാതി കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ രണ്ടുപേരുടെ ധാരണ CWC പരാതി കൊടുക്കുമ്പോൾ ആ സമയത്ത് തന്നെ ഇവരെ ഒന്ന് പിടിച്ചുകൊണ്ട് പോകാനുള്ള കണക്കൂട്ടില്ല. സോ അവിടെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന അന്വേഷണം ചെയ്യേണ്ട നടത്തുന്ന രീതിയിൽ അവർ അന്വേഷണം നടത്തി. അപ്പോൾ അതിനകത്ത് ഒരു കൃത്രിമം അവർക്ക് തോന്നിയില്ല. പിന്നെ ഇവിടെ രണ്ട് ചെയ്തത്, ഈ ഇവരെ അകത്താക്കണം എന്നുണ്ടെങ്കിൽ 376 ഉൾപ്പെടെ വകുപ്പ് ചാർത്തിയാൽ മാത്രമേ ഇതിനകത്ത് അത് മനസ്സിലാക്കിക്കൊണ്ട് അത് വകുപ്പ് ചെലുത്തണമെന്നുണ്ടെങ്കിൽ ഏതെല്ലാം രീതിയിൽ എന്തൊക്കെ പറയണമെന്നുള്ള കാര്യം കുഞ്ഞിനെ പറഞ്ഞ് പഠിപ്പിച്ചുകയാണെന്ന്. മനസ്സിലായി, ഒരു മാതാവും ഒരു സ്ത്രീയും ആർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു സെക്ഷൽ വൈകൃതം ഉള്ള പിതാവാന്നുള്ള രീതിയിൽ, അത് എനിക്ക് തോന്നുന്നു അവൾക്ക് അത്ര റേഞ്ച് വരത്തില്ല, മറ്റവൻ്റെ സ്ക്രിപ്റ്റ് ആവാനാണ് സാധ്യത. അതിലേക്ക് കുഞ്ഞിനെ ഇതേ രീതിയിലേക്ക് ആ ബ്രില്യൻ്റ് ആയിട്ടുള്ള കൊച്ചിൻ്റെ ആ ബ്രില്യൻസിനെ ഇത്രയും മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞിനോട് ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് പറയിപ്പിക്കുന്ന രീതി, തീർച്ചയായിട്ടും കുഞ്ഞ് അങ്ങനെയുള്ള രീതിയിൽ, കുഞ്ഞും വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ്. ആ കുഞ്ഞിനെ കൃത്യമായിട്ട് ട്യൂട്ടർ ചെയ്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് വെച്ചാൽ ഒരു ബന്ധുക്കളെടുത്തും ആരോടത്തെ എങ്ങും കൊണ്ടുപോകത്തില്ല, കാരണം കൊണ്ടുവരും വേറെ രീതിയിലേക്ക് വരും. പിന്നെ എന്ന് വെച്ചാൽ ഇവളെ തന്നെ പലർക്കും ഭയമാണ്, കാരണം ഇവളെ ഡീല് ചെയ്യാൻ തന്നെ, ഇവളെ ഡീൽ മീൻസ് ഇവളെ സംസാരിക്കാൻ തന്നെ നമുക്ക് ഇതാണ്. കാരണം ഇവിടെ ആദ്യം ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യലും. ഇതിപ്പോൾ ഈ സംസാരം കേട്ടിട്ട് പീയൂഷ് പന്തം കിട്ടിയോ നമ്മൾ തമ്മിൽ എന്തോ ഡീൽ ഉറപ്പിച്ചെന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ ടോക്കിംഗ് വരും. കാരണം അതേ രീതിയിലാണ് നിലവിലുള്ള ഈ മൂവ്മെൻറ്റ്സുകൾ കംപ്ലീറ്റ്. ഈ കംപ്ലീറ്റ് ഇത്രയും നാളുള്ള മൂവ്മെൻറ്റ്സ് എല്ലാം ഇതുള്ളൂ. കാരണം പീയൂഷ് തന്നെ വിചാരിക്കും നമ്മൾ ആരൊക്കെ പോയി സ്വാധീനിക്കും, ഹൈക്കോടതി പോയി സ്വാധീനിക്കാൻ പറ്റുമോ? ഈ ഹൈക്കോടതി 3-4 സിറ്റിങ്ങിലാണ് നമുക്കിതിൻ്റെ ജാമ്യം തന്നെ കിട്ടുന്നത്. അത് കൃത്യമായിട്ട് കോടതി പഠിച്ചതിന് ശേഷമാണ് അത് ചെയ്യുന്നത് വെച്ചാൽ. അത് മാത്രമല്ല, ഞാൻ നേരത്തെ കബളിപ്പിക്കപ്പെട്ട കാര്യം പറഞ്ഞപ്പോഴും ഈ ഗിരീഷിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതും ഇതിനൊക്കെ നമുക്ക് വലിയ വേദന ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അവർ PSC ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വരുമ്പോൾ അവർ നേരിട്ട് കാണുകയാണ്. കാരണം അതിന് മുമ്പ് തന്നെ ഈ കുട്ടികൾ രണ്ടുപേരും മോശം രീതിയിൽ ഇവർ തമ്മിലൊരു മറ്റ് മോശം റിലേഷനെന്നുള്ളൊരു സൂചന ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ആ കുട്ടിയുടെ മനസ്സിലുണ്ട്. അപ്പോൾ PSC ക്ലാസ് കഴിയുമ്പോൾ ഉച്ച കഴിഞ്ഞേ വരത്തുള്ളൂ. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ആ ഒരു ടൈം വെച്ച് വരാണ് ഇവർ ഉച്ച കഴിഞ്ഞുള്ള ഇവർ അതിൻ്റെ ഒരു വേഴ്ചയിൽ ഏർപ്പെടുന്നത്. നേരിട്ട് കാണേണ്ട സാഹചര്യമാണ് ആ കുട്ടിക്ക് ഉണ്ടാകുന്നത്. ആ കുട്ടിയുടെ മാനസികാവസ്ഥയ്ക്ക് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ഇവര് ഇപ്പം എന്താണ് സ്വന്തം മകളെ പറ്റിയിട്ടാണ് ഈ പറയുന്നതെന്നുള്ളൊരു ബോധമില്ല അല്ലേ? അതാണ്, അത് എനിക്ക് തോന്നുന്നു അതിന് അത് സൈക്കിയുടെ പ്രശ്നമാണോ ഏത് രീതിയിലാണ് എനിക്കത് മനസ്സിലാവുന്നില്ല. എനിക്ക് ഇത്രയും രീതിയിൽ ഫോളോ പെട്ടോമെന്നുള്ള കാര്യം ഇത് മനസ്സിലാവുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഇത് ഏതെങ്കിലും ഇപ്പോൾ എൻ്റെ അനുജനെപ്പറ്റി അതിൻ്റെ അവൻ്റെ ചുറ്റോടെ അവന് ഏതെങ്കിലും മറ്റൊരു മോശം തരത്തിലൊരു പശ്ചാത്തലം ഉണ്ടെന്ന് ഒരാളെപ്പറ്റി ഒരു മോശം വാക്ക് അവനെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റത്തില്ല. അതേ രീതിയിൽ ക്ലീൻ ചീറ്റായിട്ടുള്ള വ്യക്തിത്വമാണ് അവനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാണ് ഇവർക്ക് പറയാനുള്ളത്. അതായത് ഇതൊരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇതിൽ കൃത്യമായി ഇവർ തമ്മിലുള്ള ഒരു അവിഹിത ബന്ധം നാട്ടുകാരുൾപ്പെടെ ആരോപിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തെ മറ്റൊരു വസ്തുത. അതിനെ എന്തായാലും പോലീസിൻ്റെ അന്വേഷണത്തിലും മറ്റും തെളിയട്ടെ. അതിന് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ സ്വന്തം കുഞ്ഞിനെ പറ്റി ഇത്ര മോശമായി സംസാരിച്ച ഈ സ്ത്രീ, അതായത് കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ആ വാർത്ത വൈൻഡപ്പ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇവർ പറയുന്നത് സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും ആ പിതാവിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന കൂടുതൽ വിവരങ്ങൾ ഈ അമ്മ ഫാബ്രിക്കേറ്റഡായിട്ട് ചെയ്ത ഒരു സ്റ്റോറിയുടെ ഭാഗമാണ് ഇത്തരത്തിൽ മറുനാടനിലൊരു വാർത്ത വന്നത് തന്നെ. നിരവധി പരാതികളാണ് ഇവർ കൊടുത്തിരുന്നത്. ഹൈക്കോടതിയിൽ ജാമ്യത്തിന് കൊടുത്തപ്പോൾ ഹൈക്കോടതി ആ ജാമ്യ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്, കഴിഞ്ഞ 2 പരാതികൾ കൃത്യമായ ഡേറ്റ് സൂചിപ്പിച്ചുകൊണ്ടാണ് കോടതി പറഞ്ഞിരിക്കുന്നത്, 2 പരാതികളിൽ
ഒരിടത്തും കുട്ടി സെക്ഷൽ അബ്യൂസിന് ഇരയായിട്ടില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. മൂന്നാമത്തെ പരാതിയിൽ മാത്രമാണ് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതിക്ക് ഇത് സംശയം തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തത് തന്നെ. എന്തായാലും ഈ വാർത്ത പുറത്തു വന്നതോടുകൂടിയിട്ടാണ് ഇവർക്ക് ഈ സത്യാവസ്ഥ മറുനാടലിൽ കൂടി നിങ്ങളെ എല്ലാവരെയും അറിയിക്കാൻ കഴിഞ്ഞത്. അതുവരെ അവർ ആരും അറിയരുത് എന്ന് കരുതി തന്നെയാണ് ഈ തെളിവുകളൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട് ഇരുന്നത്. അവരുടെ ഒരു ഭാഗം കേൾക്കാൻ എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഈ മാതാവ് ഇത്തരത്തിൽ മറുനാടലിൽ കൂടി ഒരു അഭിമുഖം തന്നതിന് കാരണമായി. പക്ഷേ ഈ പിതാവിനോട് നമുക്ക് കൂടുതൽ സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത്. അദ്ദേഹം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും അദ്ദേഹത്തിന് സംസാരിക്കാൻ വാക്കുകൾ പോലും കിട്ടുന്നില്ല. സ്വന്തം മകളെ പറ്റിയിട്ട് ഇത്തരത്തിലൊരു കാര്യം കേൾക്കുമ്പോൾ ഏത് പിതാവിനാണ് ഇത് സഹിക്കാൻ കഴിയുക? പക്ഷേ ആ അമ്മ എൻ്റെ മുന്നിലിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു ലജ്ജ തോന്നുകയാണ്. എന്തുകൊണ്ട് ഞാൻ അവർക്ക് തിരിച്ചൊന്ന് ചോദിച്ചില്ല, നിങ്ങൾ നിങ്ങളുടെ മകളെപ്പറ്റിയാണോ ചോദിച്ചത് എന്ന്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മകളെപ്പറ്റി തന്നെയാണോ എന്ന് എനിക്ക് ചോദിക്കാൻ കഴിയാതിരുന്നതിൽ എനിക്ക് എന്നോട് തന്നെ ഒരു ലജ്ജ തോന്നുകയാണ്. എല്ലാ പ്രേക്ഷകരും എന്നോട് ക്ഷമിക്കണം. പക്ഷേ എന്തായാലും ഇതിൽ തെറ്റുകാരാരാണ് എന്ന് ഇനി കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഇത് മറുനാടനോ അല്ലെങ്കിൽ പ്രേക്ഷകരോ ഒന്നുമല്ല തീരുമാനിക്കേണ്ടത്. അവരുടെ കൃത്യമായ ഭാഗം നമ്മൾ കൊടുത്തു എന്ന് മാത്രമാണ് ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ശ്യാം ഗാംഗുലിക്കൊപ്പം ആർ പിയൂഷ്, മറുനാടൻ ടി വി, കൊച്ചി.